o oh. എൺപത്തി മൂന്നാമത് നരേന്ദ്രഭൂഷൺ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് നൂറ്റിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ചലച്ചിത്രോത്സവമാണ് ഇപ്രാവശ്യം നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് മെയ് ഇരുപത്തിരണ്ടാണ് നരേന്ദ്രഭൂഷൻ്റെ ജന്മദിനം ആ ദിവസങ്ങളോടനുബന്ധിച്ചാണ് ഇതുവരെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു വന്നതെങ്കിലും ഈ വിധത്തിലുള്ള ഒരു സാംസ്കാരിക പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ചലച്ചിത്രോത്സവം എന്ന സങ്കല്പത്തിലേക്ക് എത്തുന്നതിൻ്റെ പിന്നിൽ ഈ കാലയളവിൽ ഒരു സാംസ്കാരിക പ്രവർത്തനം എന്ന വിലയിരുത്തപ്പെടുന്ന ഒന്നായി മാറിയിരിക്കുന്നു സിനിമ എന്നുള്ള തിരിച്ചറിവാണ് അതിന് കാരണമാകുന്നു സത്യത്തിൽ ഇതൊരു ഇങ്ങനെയൊരു സദസ് പ്രതീക്ഷിച്ചല്ല ഞങ്ങളിത് ചെയ്തു തുടങ്ങിയത് അതുകൊണ്ടാണ് ഇന്ന് പത്രത്തിൽ പോലും ഇത് കൊടുക്കാതെ നമ്മുടെ ഉള്ള ബന്ധുക്കളുടെ ഇടയ്ക്കുന്ന് ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം രൂപവൽക്കരിച്ച ശേഷം നമുക്കിതിലേക്ക് കടക്കാം എന്ന് വിചാരിച്ചത് ഇതിനെ സംബന്ധിച്ച് ഗുരുകുലത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് എന്നതിന് ഉപരി ഈ പടങ്ങൾ തിരഞ്ഞെടുക്കുക ഇതിനു മുമ്പിൽ നിന്ന് ഞങ്ങളെ ഒന്ന് നയിക്കുക ഈ സങ്കല്പത്തിലേക്കൊക്കെ ഞങ്ങളെ എത്തിച്ചത് ഈ രണ്ട് ഗുരുഭൂതന്മാരായിട്ടുള്ള ആൾക്കാരാണ് ഒന്ന് കവിയൂർ ശിവപ്രസാദ് സാറ് മറ്റൊന്ന് മധു ഇറവങ്കര സാറ് സത്യത്തിൽ വല്ലാത്ത അനിശ്ചിതത്വമുള്ള ഒരു കല പ്രവർത്തനമാണ് സിനിമ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെയേറെ അന്ധവിശ്വാസങ്ങളുടെ ലോകം കൂടിയാണ് ഈ സിനിമ പ്രായോഗികമായി ചിന്തിക്കുന്നത് ഇതിന് നമ്മൾ സമയമൊന്നും നോക്കിയിട്ടില്ല കാലമൊന്നും നോക്കിയില്ല ഇന്നൊരു ദിവസം ഫെബ്രുവരി ഇരുപത്തിരണ്ട് എല്ലാ മാസവും ഇരുപത്തിരണ്ടിന് നമുക്ക് ഒരു പ്രോഗ്രാമുണ്ട് ആ പ്രോഗ്രാമിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമും വന്നു മൂന്നാല് മാസം മുമ്പ് ഒരു ഇരുപത്തിരണ്ടിന് ഇതുപോലൊരു ദിവസം രാധാ ശ്രീപദം രാധാകൃഷ്ണൻ ജനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എന്നാൽ ഇവിടെ ഒരു അതിൻ്റെ ആ പ്രസംഗത്തിൻ്റെ ഒരു അവസാന ഭാഗത്തോട് രൂപപ്പെട്ട ചർച്ചയിൽ നിന്നാണ് ഒരു ചലച്ചിത്രോത്സവം നടത്താം എന്ന് പറഞ്ഞത് ഇന്നെന്തായാലും അതിൻ്റെ ആരംഭ ദിവസമാണ് നമ്മളോടൊപ്പമുള്ളത് മൂന്ന് വിശിഷ്ട വ്യക്തികളാണ് ഒന്ന് കവി ഖിവ പ്രസാദ് സാറ് രണ്ട് എറവങ്കര സാറ് മധു എരവങ്കര സാറ് മറ്റൊന്ന് മഹേഷ്ജി പക്ഷേ നമ്മൾ പരിചയം ഇല്ലാത്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഉള്ളത് എന്തിനാണ് എന്നൊരു ചിന്ത ഉണ്ടായേക്കാം ഇന്ന് നമ്മൾ പാഠ്യപദ്ധതിയിൽ സിനിമ പഠിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുടെയും പ്രവർത്തനമാണ് സിനിമ നമ്മുടെ സമൂഹത്തിൽ നിന്ന് എത്രയോ ദൂരെ നിൽക്കുന്ന ഒന്നാണ് എന്നൊരു തോന്നലുള്ള കാലത്ത് സംസ്കൃതം പഠിച്ച പത്ത് പേർ ചേർന്ന് ഒരു ഗ്രൂപ്പ് പോലെ പ്രവർത്തിച്ച് ഒരു കൂട്ടായ്മ പോലെ പ്രവർത്തിച്ച് ഇന്ന് ഒരു വർഷം നാല് സിനിമ വരെ എന്ന ഒരു ഇതിലെത്തിയിരിക്കുകയാണ് അവരൊപ്പം പഠിപ്പിക്കുന്നതിലേക്ക് വേണ്ടി ഈ പാഠ്യപദ്ധതി ഉണ്ടാക്കുന്നതിൽ ക്രിയാത്മകമായ സംഭാവന ചെയ്ത വ്യക്തിയുമാണ് ഡോക്ടർ മഹേഷ് സർ അദ്ദേഹവും നമ്മോടൊപ്പമുണ്ട് അദ്ദേഹമാണ് ഇന്ന് ഈ സിനിമയെ നമുക്ക് പരിചയപ്പെടുന്നത് സത്യത്തിലെ ഇന്ത്യയിലെ സംസ്കൃത പഠത്തിൽ സംസ്കൃത ചലച്ചിത്രങ്ങളുടെ ചരിത്രത്തെക്കുറിച്ച് ഗവേഷണം ചെയ്യുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം ഇന്ന് ഈ വരുന്ന എട്ടാമത്തെ ദിവസം നമ്മൾ സംസ്കൃത ചലച്ചിത്രത്തിൻ്റെ ചരിത്രത്തെപ്പറ്റി ഇവിടെ സംസാരിക്കുന്നുണ്ട് അശ്വതി അല്ലേ അശ്വതി അല്ലേ അശ്വതി അശ്വതിക്ക് വേണ്ട ഗൈഡൻസ് ഗൈഡായിട്ടൊക്കെ പ്രവർത്തിക്കുന്നത് ഡോക്ടർ മഹേഷ് ആണ് അപ്പോൾ ഇതിലെ ചെറിയ പരിമിതികളുണ്ട് ഈ ഹോളിനെ സംബന്ധിച്ച് നമ്മുടെ ശബ്ദ സംവിധാനം ബാക്കിയൊക്കെ കഴിയുന്നത്രയും ഭംഗിയാക്കി വച്ചിട്ടുണ്ട് കഴിയുന്നത്രയും അടിവരയിട്ട് പറയാം കാരണം ഓരോ ദിവസവും ഇതിനകത്ത് പുതിയ 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 മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിന്ന് ഇന്ന് നമ്മൾ വാങ്ങിച്ചൊരു പ്രൊജക്ട് വെക്കുന്നു നാളെ അതിന് മുകളിലുള്ള പ്രൊജക്ട് വരുന്നു അതിൻ്റെ അടുത്ത ദിവസം അതിനും മുകളിലുള്ള പ്രൊജക്ട് വരുന്നു എങ്കിലും ഒക്കുന്ന തരത്തിൽ ഗുരുകുലത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ഞാൻ ഇവരെ രണ്ടുപേരെ കൊണ്ടാണ് ഇതുഘാടനം ചെയ്യാനായിട്ട് ചിന്തിച്ചത് ഗുരുകുലം അങ്ങനെ ചിന്തിച്ചതിൻ്റെ പിന്നിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ സിനിമയെപ്പറ്റി ഒരു അവബോധം കൊണ്ടുവരുന്നതിൽ പ്രവർത്തിച്ച ആൾക്കാർ എന്നുള്ള നിലയിലാണ് ഇവരെ രണ്ടുപേരെ ഇവർ അവർ അതിൻ്റെ പൂർവികരാണ് ഒത്തിരി പൂർവികർ എന്നല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ബാലനിൽ രണ്ട് ചെങ്ങന്നൂക്കാർ പ്രവർത്തിച്ചിരുന്നു അതിനെക്കുറിച്ച് കൂടുതൽ രാധാകൃഷ്ണൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട് അവരുടെ പേരാണ് ഇന്ന് ഈ നഗരന് നമ്മൾ കൊടുത്തിട്ടുള്ളത് ബാലൻ സിനിമയിൽ പ്രവർത്തിച്ച ആ രണ്ട് പേര് അപ്പോൾ ഈ ഞങ്ങളുടെ ഈ ഇത്രയും ദിവസത്തെ നൂറ്റിയെട്ട് ദിവസത്തെ മുമ്പോട്ടുള്ള പോക്കിൽ ഒരു മനുഷ്യൻ ഒരു ചെങ്ങന്നൂക്കാരൻ ഏതാണ്ട് സിനിമ എടുത്ത് സമ്പൂർണമായി പെട്ടിയിലായി പിന്നെ ആ വെട്ടി ഉൾപ്പെടെ നഷ്ടപ്പെട്ട് സിനിമാ വേളിയിൽ കാണാതെ പോയ ലഹരി എടുത്ത രാമാനന്ദ് രാംചന്ദ് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഈ സദസ്സിൽ അദ്ദേഹം ഉണ്ടാവും ഇന്നല്ല ഇട ദിവസങ്ങളിലാണ് ഈ നൂറ്റിയെട്ട് പേരെ കണ്ടുപിടിക്കുക നൂറ്റിയെട്ട് സിനിമകൾ തിരഞ്ഞെടുക്കുക അത് ഈ ഓരോരോ വ്യക്തികളെ ഏൽപ്പിക്കുക അതിൻ്റെ സീഡി എടുക്കുക ഇത് ഭഗീരഥ പ്രയത്നമൊന്നൊന്നും പറയുന്നില്ല നമ്മൾ മുമ്പ് ചെയ്ത പ്രവർത്തനം വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര കാര്യമുള്ള കാര്യമല്ല പക്ഷേ ഇതിനകത്ത് ഒത്തിരി സാങ്കേതികത്വമാണ് നമ്മൾ പലതും പല സീഡികൾ വാങ്ങിക്കുമ്പം ഒരാൾ പറയും എനിക്ക് ബ്ലൂറേ ഉള്ളൂ ഒരാൾ പറയേണ്ട ഈ ഡി വി ഡി ഉള്ളു ഒരാൾ പറയേണ്ട സിലിമ ഫിലിമേ ഉള്ളൂ എന്നാലും ഇതെല്ലാം നമ്മൾ ഇതിനെ എല്ലാം സംയോഗിച്ചുകൊണ്ട് പോകുന്നതിന് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് എന്തായാലും വളരെ കുറഞ്ഞ സമയത്തിനകം ചെയ്ത ഒരു പ്രയത്നമാണിത് ഇതിന് ഇതിൻ്റെതായ പരിമിതിയിൽ നിന്നിട്ട് ചില പോരായ്മകൾ കണ്ടേക്കാം അത് സദയം എല്ലാവരും ക്ഷമിക്കണം നമ്മുടെ ഒരു തുടക്കമാണ് ഞാൻ സത്യത്തിൽ ആലോചിക്കുന്നത് എഴുപത്തഞ്ച് ദിവസത്തെ പ്രോഗ്രാമിന് തുടങ്ങുന്ന ആദ്യത്തെ ദിവസത്തെയാണ് അന്ന് ഇതുപോലെ വളരെ പ്രയാസപ്പെട്ടായിരുന്നു നമ്മൾ പല കാര്യങ്ങളും ചെയ്തത് അത് കഴിഞ്ഞു നമ്മൾ എൺപതിലേക്ക് കടന്നു പിന്നെ നൂറ് ദിവസത്തിലേക്ക് എത്തുന്നു നൂറ്റി എട്ട് ദിവസത്തെ പ്രോഗ്രാമായിട്ട് ഇത് വികസിക്കുകയാണ് എല്ലാവരും സഹകരിക്കണം എന്ന അപേക്ഷയോടെ ഞാൻ ഈ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവർ കവിയൂർ ശിവപ്രസാദ് സാറും മധു എറവങ്കര സാറും കൂടി ചേർന്ന് നിർവഹിക്കണം എന്നുള്ള ഇതോടുകൂടി അവരെ ഞാൻ ക്ഷണിക്കുകയാണ് നമുക്ക് ഗുരുവിളുതലുള്ളവരെ സംബന്ധിച്ച അഗ്നി ആദാനത്തിൻ്റെ മന്ത്രം ആ സമയത്ത് കഴിയുന്നത് ചൊല്ലും സാറേ രണ്ടു പേർക്കും കൂടെ കൊടുത്താൽ മതി രണ്ടുപേരും രണ്ട് സൈഡിലേയും കത്തിക്കും അല്ലാതെ ഒരു സൈഡിൽ കത്തിക്കും രണ്ടുപേരും കൂടെ പിടിച്ചാൽ മതി ഓ ഭൂർഭുസ്വ ഓം ഭൂർഭുസ്വദ്യോരിവൂംന തേ പൃഥിവി दमन्नाध्याया ഈ മഹനീയ ചടങ്ങിനെത്തിയിട്ടുള്ള ആദരണീയരെ ആചാര്യ നരേന്ദ്രഭൂഷൺ പ്രതിഷ്ഠാപനത്തിൽ ഒരിക്കൽ കൂടി വരുവാനുള്ള ഒരവസരമുണ്ടായതിൽ ഞാൻ അങ്ങേയറ്റം ഭാഗ്യവാനാണെന്ന് കരുതുന്നു കാരണം ഏത് പ്രവൃത്തിയുടെയും ഫലശ്രുതി എന്ന് പറയുന്നത് അതിൻ്റെ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെയാണ് വേദപ്രകാശ് അല്പം ഉപസൂചിപ്പിച്ചതുപോലെ അത് ഒരു ദിവസമാണെങ്കിലും പത്ത് ദിവസമാണെങ്കിലും എഴുപത്തഞ്ച് ദിവസമാണെങ്കിലും നൂറ്റിയെട്ട് ദിവസമാണെങ്കിലും അതിൻ്റെ എല്ലാ ചിട്ടവട്ടങ്ങളോടും കൂടി വളരെ കൂടി നടത്തുന്ന ഗംഭീരമായ ധന്യമായ പരിപാടികളാണ് ഇവിടെ എല്ലാം ഇപ്പോഴും നടക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരു കൊതിച്ചു ചാട്ടമാണ് നൂറ്റിയെട്ട് ദിവസമായ ദിവസങ്ങളായി ഇവിടെ നടത്തപ്പെടുന്ന ചലച്ചിത്രോത്സവം വേദപ്രകാശ് വളരെ എളുപ്പം സാധിച്ചു അത്ര ബുദ്ധിമുട്ടേണ്ടി വന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അതിൻ്റെ പിന്നിലെ അസാധാരണമായ പ്രവർത്തനത്തെ അഭിനന്ദിച്ചേ മതിയാവൂ കാരണം നമ്മൾ അന്തർദേശീയ ചലച്ചിത്രോത്സവങ്ങൾ ഒരാഴ്ച നമ്മൾ നടത്തുമ്പോൾ അതിൻ്റെ പിന്നിലെ എത്രയോ മാസങ്ങളിൽ ഏതാണ്ട് ഒരു വർഷത്തോളം നീളുന്ന അധ്വാനത്തിൻ്റെ ഒരു പരിസമാപ്തിയായിരിക്കും ആ ഒരാഴ്ചത്തെ ചലച്ചിത്രമേള എന്ന് പറയുന്നത് അപ്പോൾ നൂറ്റിയെട്ട് ദിവസം അപ്പം അതിനെന്തെല്ലാം കാര്യങ്ങൾ അതിനുവേണ്ടി ആസൂത്രണം ചെയ്യണം ആളുകളെ ചിത്രങ്ങളെ പരിചയപ്പെടുത്താൻ ആൾക്കാരെ കണ്ടുപിടിക്കണം ചിത്രങ്ങൾ വേണം ഇപ്പം ചിത്രങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അങ്ങോട്ട് ചെന്നാൽ ഒരുപക്ഷെ നമുക്ക് ഉദ്ദേശിക്കുന്ന ചിത്രങ്ങൾ സാധാരണ കിട്ടും പക്ഷെ നമ്മൾ ഇതുപോലെയുള്ള ഒരു ചലച്ചിത്രോത്സവത്തിൽ ഉദ്ദേശിക്കുന്ന ചിത്രങ്ങൾ കിട്ടുക അത്ര ബുദ്ധിമുട്ട് വളരെ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് അപ്പോൾ അതെല്ലാം വളരെ മനോഹരമായി അതിൻ്റെ ആസൂത്രണം നടത്തിയ ഈ ഗുരുകുലത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ് സിനിമ നമുക്കറിയാം നാം ജീവിക്കുന്ന കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പൊതുജന മാധ്യമമാണ് സിനിമ ദൃശ്യബിംബങ്ങളിലൂടെയും ശബ്ദ ഖണ്ഡങ്ങളിലൂടെയാണ് സംവേദനം നിർവഹിക്കുന്നത് അപ്പോൾ അതുതന്നെയാണ് ഇത് ഏറ്റവും വലിയ പൊതുജന മാധ്യമമാകാനുള്ള കാരണം കാരണം നമുക്ക് ദൃശ്യബിംബങ്ങൾ ദൃശ്യ മാധ്യമങ്ങൾ ധാരാളമുണ്ട് ശ്രാവ്യ മാധ്യമങ്ങളുണ്ട് അപ്പോൾ അവയൊക്കെ നമ്മുടെ മുന്നിൽ പ്രേക്ഷകൻ്റെ മുന്നിലെത്തുന്നത് അത് ഒക്കെ പരിമിതിയുണ്ട് ഇതിന് മാത്രം നേരെ മറിച്ച് ഇത് രണ്ടും കൂടെ കൂടി ചെയ്യുന്ന ദൃശ്യശ്രാവ്യ മാധ്യമമായ സിനിമ എല്ലാ പരിമിതികളെയും അതിലംഘിച്ച് എല്ലാ പതി പരിമിതികളെയും കടന്ന് നമ്മുടെ സംവേദന തലങ്ങളിൽ എത്തിച്ചേരുകയാണ് അതാണ് സിനിമയുടെ ഏറ്റവും വലിയ ശക്തി പിന്നെ സിനിമ നമ്മളെല്ലാവരും ആരോട് ചോദിച്ചാലും ഒരു തിയേറ്ററിൽ പോയാൽ അവരോട് നമ്മൾ ചോദിച്ചാൽ പറയും ഞാൻ സിനിമ കാണാൻ പോയതാണ് വളരെ എളുപ്പം നമുക്ക് പറയാവുന്ന ഒരു വാക്കാണ് സിനിമ കാണുക അപ്പോൾ ആ കാണുക എന്ന് പറയുന്നത് പല പല തലങ്ങളുണ്ട് ഇപ്പം ഒരു കുട്ടി സിനിമ കാണുന്നു ഒരു അഭ്യസവിദ്യനായ ഒരാൾ സിനിമ കാണുന്നു സിനിമയെക്കുറിച്ച് കൂടുതൽ അറിവുള്ള ഒരാൾ സിനിമ കാണുന്നു അപ്പോൾ ഇവരൊക്കെ സിനിമയെ സമീപിക്കുന്നത് വിവിധ തലങ്ങളിൽ നിന്നാണ് അപ്പോൾ അവരെ അവരുടെ എല്ലാം കൂടെ കാഴ്ചയെ നമ്മൾ ഒരേ തട്ടിൽ സന്തുലനം ചെയ്യാൻ സാധ്യമല്ല അതാണ് സിനിമയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അപ്പം അതുകൊണ്ടാണ് സിനിമയിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്ന ഒരു വാക്കുണ്ട് ചലച്ചിത്ര സംസ്കാരം ഇപ്പോൾ ചലച്ചിത്ര സംസ്കാരം എന്ന് പറയുന്നത് ഈ കാഴ്ചയുടെ ഉദാത്തമായ ഒരു തലമാണ് ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ തലങ്ങളൊക്കെ വളരെ താഴ്ന്ന തട്ടിൽ നിൽക്കുന്നവയാണ് അപ്പോൾ അതിൽ നിന്നും ഏറ്റവും ഉദാത്തമായ ഒരു തലത്തിലേക്ക് നമ്മൾ പോകുന്നതാണ് വാസ്തവത്തിൽ ഈ ഒരു ചലച്ചിത്ര സംസ്കാരം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ചലച്ചിത്ര സംസ്കാരം നമ്മൾ പല തരത്തിലുള്ള വൈവിധ്യപൂർണമായ പല രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകൾ നമ്മൾ കാണുന്നു പക്ഷേ ഈ സിനിമകളെ ഒന്നും നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പറ്റത്തില്ല നേരെമറിച്ച് ആ സിനിമകളിൽ അവിടെ അനാവൃതമാകുന്ന ജീവിതങ്ങൾ അപ്പോൾ സിനിമ നമ്മളെപ്പോഴും പറയാറുണ്ട് സിനിമ നല്ല സിനിമ ചീത്ത സിനിമ എന്നൊക്കെ നമ്മൾ വിവക്ഷിക്കാറുണ്ട് അപ്പോൾ സിനിമയ്ക്ക് അതുപോലെ നമ്മുടെ നിരൂപകരെ ആദ്യകാലത്ത് സിനിമയെ പ്രത്യേകിച്ചും നമ്മുടെ സിനിമകളെ കലാസിനിമ മധ്യവർത്തി സിനിമ കച്ചവട സിനിമ എന്നൊക്കെ തരംതിരിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു സിനിമ നമുക്ക് രണ്ട് തരത്തിൽ നമുക്കതിനെ കാണാം നല്ല സിനിമ ചീത്ത സിനിമ ഇനി എന്താണ് നല്ല സിനിമ നല്ല സിനിമ എന്നൊന്നുണ്ടോ അത് വളരെ റിലേറ്റീവാണ് ആപേക്ഷികമാണ് ഓരോരുത്തരെ സംബന്ധിച്ചാണ് നല്ല സിനിമയുടെ നിർവചനം വരുന്നത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല സിനിമ എന്ന് പറയുന്നത് ആ സിനിമയുടെ ഭാഷയിലൂടെ സംസാരിക്കുന്നതായിരിക്കണം ആണ് ആ സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമമാണ് പൊതുജന മാധ്യമമാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു ആ സിനിമ എന്ന മാധ്യമത്തിലൂടെ സംസാരിക്കുന്നതായിരിക്കണം നല്ല സിനിമ ഇപ്പം നമുക്ക് സിനിമ സാഹിത്യത്തിലൂടെ സംസാരിക്കാം ഇപ്പം നമ്മുടെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം സിനിമകൾ ഇപ്പോഴും സാഹിത്യത്തിലൂടെയാണ് സംസാരിക്കുന്നത് സംഭാഷണങ്ങളാണ് സിനിമയെ നമ്മളിൽ എത്തിക്കുന്നത് അല്ലാതെ അതിൻ്റെ ദൃശ്യബിംബങ്ങളുടെ സൗന്ദര്യമല്ല ആ ദൃശ്യബിംബങ്ങളുടെ വൈകാരികതയല്ല പലപ്പോഴും അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴും നമ്മൾ നാടകത്തിൻ്റെയോ സാഹിത്യത്തിൻ്റെയോ ഒക്കെ സ്ട്രക്ചറിൽ കൂടെ അതിൻ്റെ കൂടെ തന്നെ സിനിമയെ കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ഒന്നാമത്തെ മാനദണ്ഡമെന്ന് പറയുന്നത് സിനിമ സിനിമയുടെ ഭാഷയിൽ സംസാരിക്കണം സിനിമയ്ക്കൊരു ഭാഷയുണ്ട് അപ്പോൾ ആ സിനിമയുടെ ഭാഷയെ മെച്ചപ്പെടുത്തുന്നത് അതിൻ്റെ വ്യാകരണങ്ങളാണ് ആ വ്യാകരണങ്ങളുടെ ശുദ്ധമായ പ്രയോഗത്തിലൂടെ സിനിമയ്ക്ക് ഒരു നല്ല ഭാഷ ആ സിനിമയുടെ ഭാഷ എന്ന് പറയുന്നത് ഭാഷയെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ള ഒരാൾക്ക് മാത്രമേ സിനിമ എന്ന മാധ്യമത്തിലൂടെ അതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കൂ പക്ഷെ പലപ്പോഴും നമുക്ക് നമ്മൾ നമ്മൾ കാണുന്ന സിനിമകളിൽ ആ മാധ്യമത്തിൻ്റെ ഒരു കയ്യടക്കം ആ സംവിധായകനോ അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്നവർക്കോ ഉണ്ടായി എന്ന് വരില്ല അപ്പോൾ പലരുടെയും അവിടെ അപ്പം നമ്മൾ പറയും പലരുടെയും കൂട്ടായമ്മ ഒരു കൂട്ടായ ശ്രമത്തിലൂടെ സിനിമ രൂപപ്പെടുന്നു എന്ന് വാസ്തവത്തിൽ സിനിമ രൂപപ്പെടുന്നത് ഇപ്പം ഓഥർ തിയറി ഒക്കെ ഉണ്ട് നമുക്ക് രചയിത സിദ്ധാന്തം ഈ രചയിത സിദ്ധാന്തം അനുസരിച്ച് സിനിമ ഉണ്ടാകേണ്ടത് സംവിധായകനിൽ നിന്നും കൂടെയാണ് സംവിധായകനാണ് സിനിമയുടെ ടൊട്ടാലിറ്റിയിൽ അതിൻ്റെ സമഗ്രതയിൽ സിനിമയെ കാണുന്നതും സിനിമയെ അവതരിപ്പിക്കുന്നതും അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായും മാധ്യമത്തിൻ്റെ സവിശേഷതകൾ പൂർണ്ണമായി അറിയുന്ന അതിലൂടെ സംവേദനം നടത്തുന്ന ഒരു മാധ്യമം അപ്പോൾ അതാണ് എന്നെ സംബന്ധിച്ചോളം നല്ല സിനിമയുടെ ഒരു നിർവചനം രണ്ടാമത്തെ നിർവചനം എന്ന് പറയുന്നത് കല ജീവിതവുമായി ബന്ധമുണ്ട് ഒരു കലയ്ക്കും ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനാവില്ല എല്ലാ കലകളും ജീവിതവുമായിട്ട് അത്ര അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് സിനിമ കല ഒരു കലയാണ് അതുകൊണ്ട് സിനിമ തീർച്ചയായും ജീവിതവുമായി ബന്ധിക്കപ്പെടണം സിനിമയുമായി ബന്ധപ്പെടണം അപ്പോൾ പലരും പറയാറുണ്ട് നൈമീഷികമായ ആനന്ദത്തിനു വേണ്ടിയാണ് ഞങ്ങൾ സിനിമ കാണുന്നത് രസിക്കാൻ വേണ്ടിയാണ് അതായത് തമാശയൊക്കെ കേട്ട് വല്ലാതെ രസിക്കാൻ വേണ്ടിയാണ് സിനിമ കാണുന്നത് പക്ഷേ അതിനൊക്കെ അപ്പുറം ജീവിതഗന്ധിയായ ഒരു സിനിമ ഇപ്പം ഞാൻ ഒരു ചോദ്യം പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മളൊരാഴ്ചയിൽ തിയേറ്ററിൽ പോയി നാലോ അഞ്ചോ സിനിമ കാണുന്നു എന്നിരിക്കട്ടെ ഈ സിനിമയിൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ സിനിമയിൽ എത്ര എണ്ണം നമ്മുടെ കൂടെ പോരുന്നു എത്ര സിനിമ നമ്മോടൊപ്പം പോരുന്നു എത്ര സിനിമ നമ്മളെ സ്വാധീനിക്കുന്നു എത്ര സിനിമ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ നന്മകൾ പറഞ്ഞു തരുന്നു ഉത്തരം വട്ടപൂജ്യമാണ് നേരെ മറിച്ച് നമ്മൾ ക്ലാസിക് എന്ന് പറയുന്ന സിനിമകൾ അതായത് കലാതീതമായി കലാതിവർത്തി അതിവർത്തിയായി നിൽക്കുന്ന സിനിമകളെ എന്താണ് ആ സിനിമകളിൽ ഈ പറഞ്ഞ രണ്ട് ഗുണങ്ങളും ഉള്ളതാണ് ഒന്ന് സിനിമയുടെ ഭാഷയിലൂടെ സംവേദനം നടത്തുന്നു മറ്റൊന്ന് അതിന് ജീവിതവുമായി ബന്ധമുണ്ട് അത്തരം സിനിമകൾ എല്ലാ കാലത്തും നിലനിൽക്കും അത് ഏത് സംവിധായകൻ്റെ ആയാലും ഒരു പുതിയ സംവിധായകൻ്റെ ആയാലും പഴയ സംവിധായകൻ്റെ ആയാലും അത്തരമൊരു സിനിമ എല്ലാ കാലത്തും നിലനിൽക്കും അപ്പോൾ നമ്മൾ ഈ നൂറ്റിയെട്ട് ദിവസത്തെ ചലച്ചിത്രമേളയിൽ ശിവപ്രസാദും ഞാനും കൂടെ വേദപ്രകാശവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഞങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചത് ക്ലാസിക് സിനിമകളാണ് അത് പല ഭാഷകളിലുള്ളതാകാം പല രാജ്യങ്ങളിൽ നിന്നുള്ളതാകാം പല ജീവിത സാഹചര്യങ്ങളിൽ നിന്നുള്ളതാകാം അപ്പോൾ അങ്ങനെയുള്ള സിനിമകളാണ് നമ്മൾ പിന്നെ കണ്ടെടുക്കാൻ ശ്രമിച്ചത് അങ്ങനെ കണ്ടെടുക്കുന്നതിലൂടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചലച്ചിത്ര സംസ്കാരത്തിലേക്കുള്ള യാത്ര നമുക്ക് പൂർണ്ണമാണെന്ന് പറയാൻ പറ്റത്തില്ല അതിങ്ങനെ തുടർച്ചയാണ് പക്ഷേ നമുക്ക് തുടങ്ങാനാകും ഇതുവരെയും തുടങ്ങാത്തവർക്ക് പോലും തുടങ്ങാനാകുന്ന ഒരു യാത്ര അതിൻ്റെ ചലച്ചിത്ര സംസ്കാരത്തിലേക്ക് ആ ചലച്ചിത്ര സംസ്കാരമുള്ള ഒരാൾക്ക് ഏത് സിനിമയും ഏത് നല്ല സിനിമയും അത് ഞാൻ അടിവരയിട്ട് പറയാം ഏത് നല്ല സിനിമയും നന്നായിട്ട് ആസ്വദിക്കുവാനും അതിനെക്കുറിച്ച് സംസാരിക്കുവാനോ എഴുതുവാനോ ഒക്കെ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ മറുവശം അപ്പം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഈ ആമുഖ പ്രഭാഷണം അതായത് ഇങ്ങനെ ഒരു ഇവിടെ വേദത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ് ഈ സ്ഥലത്ത് ആചാര്യ നരേന്ദ്രഭൂഷൺ പ്രതിഷ്ഠാപനത്തിൽ അപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ സിനിമകൾ നമ്മുടെ ഇപ്പോൾ ഗാന്ധർവ വേദത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഇതിനകത്ത് ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഗാന്ധർവ വേദത്തിൻ്റെ പിന്നെ ഉൾപ്പെടുന്ന രസസിദ്ധാന്തം അതുപോലെ ശിവപ്രസാദും ഞങ്ങളും ഒക്കെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ശ്രമിച്ച ഒരു കാര്യമുണ്ട് അതായത് ഇപ്പം സിനിമയിൽ ധാരാളം സിദ്ധാന്തങ്ങളുണ്ട് നമ്മൾ പഠിക്കുന്നത് ആ സിദ്ധാന്തങ്ങളൊക്കെ പാശ്ചാത്യരുടെ സിദ്ധാന്തങ്ങളാണ് ഇപ്പോൾ ഫോർമലിസ്റ്റ് തിയറിയും റിയലിസ്റ്റിക് തിയറിയും അത് കഴിഞ്ഞ മൊണ്ടാഷ് തിയറി പിന്നെ പുതിയ ക്രിസ്ത്യൻ മെറ്റ്സിൻ്റെ ചിന ചിന ശാസ്ത്രം ലോറ മൾവിയുടെ പിന്നെ മെയ്സ് ഗെയിൽ മെയ്സ് തിയറി എന്നൊക്കെ പറയുന്ന ധാരാളം സിദ്ധാന്തങ്ങളുണ്ട് പക്ഷേ ഈ സിദ്ധാന്തങ്ങൾക്ക് ഒക്കെ ഉപരിയായി നമ്മുടെ സിനിമയെ അല്ലെങ്കിൽ സിനിമയെ നമുക്ക് നമ്മുടെ വേദ വേദപാരമ്പര്യവുമായിട്ട് ബന്ധിക്കാൻ സാധിക്കും ബന്ധിപ്പിക്കുവാൻ സാധിക്കും ഉദാഹരണത്തിന് ഇപ്പം ഞങ്ങൾ എപ്പോഴും യശുപ്രസാദുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് അപ്പോഴത്തേക്ക് ഞങ്ങൾക്കൊരു ഫിലിം സ്റ്റഡീസ് എം കോഴ്സ് മലയാളം യൂണിവേഴ്സിറ്റിയിലുള്ള ആ സമയത്ത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുള്ളതാണ് അതായത് ധ്വനി സിദ്ധാന്തം നമുക്കറിയാം ഈ ധ്വനി സിദ്ധാന്തത്തിന് തീർച്ചയായും ഐസൻസ്റ്റീൻ്റെ മൊണ്ടാഷ് തിയറിയുമായിട്ട് വളരെ വളരെ സാമ്യമുണ്ട് ഒരു പക്ഷേ നമ്മൾ സിദ്ധാന്തത്തെ കൂടുതൽ നമ്മുടെ സിനിമയുമായി ബന്ധിപ്പിച്ചാൽ ഈ ഐസൻസ്റ്റീൻ്റെ സിദ്ധാന്തത്തെക്കാട്ടിൽ ഉപരിയായി ഒരു തിയറി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അപ്പം ഈ ദിശയിലൊക്കെ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് വളരെ തടയിടുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് സംസ്കൃതം അറിയത്തില്ല അതാണ് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് ഒരു പക്ഷേ സംസ്കൃതം അറിയുമായിരുന്നുവെങ്കിൽ ഈ രീതിയിൽ രസസിദ്ധാന്തത്തെക്കുറിച്ചും ഇപ്പം ഞാൻ സിനിമ പഠിപ്പിക്കുമ്പം തീർച്ചയായിട്ടും രസസിദ്ധാന്തം പഠിപ്പിച്ചിട്ടാണ് സിനിമയിൽ മറ്റ് തിയറീസ് പഠിപ്പിക്കത്തത് പക്ഷേ ഈ ധന്യാലോകവും അതുപോലെയുള്ള അതിൻ്റെ ഒരു ഒറിജിനൽ ടെക്സ്റ്റ് വായിച്ച് യഥാർത്ഥത്തി മനസ്സിലാക്കുവാനുള്ളൊരു കഴിവില്ലായ്മ അത് ഈ സിദ്ധാന്തങ്ങളിലേക്ക് പുതിയ സിദ്ധാന്തങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ഞങ്ങളുടെ പാതയിൽ ഒരു തടസ്സമായി നിൽക്കുന്നു എന്നൊരു സത്യം കൂടി ഒരു പക്ഷേ അതിലൊരു നിമിത്തം കൂടിയായിരിക്കാം ഈ ഇവിടെ നടക്കുന്ന ഈ നൂറ്റെട്ട് ദിവസത്തെ ചലച്ചിത്രോത്സവം ഇപ്പം ഈ സിനിമ കണ്ടാണ് സിനിമയുടെ സംസ്കാരം ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ സിനിമ പഠിപ്പിക്കുന്നതിന് മുമ്പ് സിനിമ കാണുകയാണ് ഒരു ദിവസം നാലും അഞ്ചും ആറും സിനിമകൾ വെച്ച് കണ്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലോകത്തിറങ്ങിയ മുഴുവൻ സിനിമകളും കണ്ടതിന് ശേഷമാണ് നമ്മൾ സിനിമയെക്കുറിച്ച് പഠിക്കുന്നത് അപ്പോൾ ആ ഒരു കാഴ്ചയിലേക്ക് ഈ വാതിൽ തുറക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം അഭിബന്ധ്യരായ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ സുദീർഘമായൊരു പ്രസംഗത്തിന് സാങ്കത്യം ഇല്ല എന്നെനിക്കറിയാം എങ്കിലും ഈ അവസരത്തിൽ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ അനുസ്മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിലൊന്ന് ഈ ചലച്ചിത്രോത്സവങ്ങളുടെ ഒരു ഉത്ഭവത്തെ പറ്റി ഇന്ത്യയിൽ ഉണ്ടായ ചലച്ചിത്രോത്സവങ്ങളെപ്പറ്റി ഒരു ചെറിയൊരു ബ്രീഫിംഗ് ഈ അവസരത്തിൽ ഉണ്ടെങ്കിൽ ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് ആദ്യമായി ചലച്ചിത്രോത്സവത്തിനൊരു മുൻഗണന കൊടുത്തിരുന്നത് അദ്ദേഹം അത് ഉപയോഗിച്ച വാക്ക് തന്നെ ഒരു കൊയിൻ ചെയ്ത വാക്കാണ് വാക്കല്ല രണ്ടിനും ചേർന്ന വാക്കുകളാണ് കൾച്ചറൽ എക്സ്ചേഞ്ച് സാംസ്കാരിക വിനിമയമാണ് ചലച്ചിത്രോത്സവത്തിലൂടെ വിഭാവനം ചെയ്യുന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ അതായത് ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ ഒരു ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടായത് ഇദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ച ഒരു നേതാവ് രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ രാഷ്ട്രപ്രവർത്തകൻ രാഷ്ട്രപ്രവർത്തകനൊക്കെ വേണമെങ്കിൽ പറയാവുന്നത് എനിക്കിതൊന്നും സഖാവ് ലെനിനാണ് എന്ന് എനിക്ക് തോന്നുന്നു ലെനിൻ്റെ ഒരു മാതൃകയായിരുന്നു അദ്ദേഹം സോഷ്യലിസ്റ്റ് രീതിയിലുമൊക്കെ പിന്തുടരാൻ ശ്രമിച്ചതെന്ന് ലെനിൻ്റെ പിന്നിൽ സാംസ്കാരി അദ്ദേഹം ഒരു വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെങ്കിൽ പോലും അതോടൊപ്പം തന്നെ ഒരു സാംസ്കാരിക തലത്തിലും ഒരു ഉന്നതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു അതിൻ്റെ പ്രധാന കാരണം നടാഷ്ട കുർസ്കായ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയായിരുന്നു അത് അവരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമുക്കെല്ലാം പരിചയമുള്ള ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് യവ്ഗണി ഐവാനോ ബിച്ച് എന്നാണ് പേര് യവ്ഗണി ഐവാനോ ബിച്ച് ഖാംസോൾകിൻ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അരുവാളും ചുറ്റി ആദ്യമായിട്ട് ഡിസൈൻ ചെയ്തത് അദ്ദേഹമായിരുന്നു ഈ ഒരു സെലക്ഷൻ പോലും ചെയ്തത് ഈ നടാഷ്ട ക്രൂസ്കായ ആയിരുന്നു നടാഷ്ട്ര കുബ്സ്കായ ഈ അവിടുത്തെ സാംസ്കാരിക വകുപ്പിൻ്റെ അധിപതിയായി കഴിഞ്ഞപ്പോഴാണ് വി ജി ഐ കെ എന്ന് പറഞ്ഞൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു ആദ്യമേ തുടങ്ങിയത് അവിടെ ആയിരുന്നു കുളേഷ് എന്ന് പറഞ്ഞ ഒരാളും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ശിഷ്യന്മാരായിട്ടുള്ള സെർജി ഐസൻസ്റ്റൈനും പുഡോക്കിനും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയേക്കാൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത നെഹ്റു ഡിപ്പെൻഡ് ചെയ്ത മകളെ ആയിരുന്നു അത് ഇന്ദിരാഗാന്ധിയെ അന്ന് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ അധിപതി ആക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ തന്നെ ഉള്ള ഒരാളായിട്ടായിരുന്നു അവരോട് ചേർന്നാണ് യഥാർത്ഥത്തിൽ ഈ ഫിലിം സൊസൈ ഫിലിം ഫെസ്റ്റിവൽ മൂവ്മെൻറ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് അവിടെ സാംസ്കാരിക വിനിമയത്തിൻ്റെ കാര്യം അദ്ദേഹം പറയുന്നുണ്ട് കാരണം വിദേശീയരെ കൂടെ സ്വീസ്വീകരിപ്പിച്ച് അവരുടെ സംസ്കാരങ്ങൾ നമുക്ക് പഠിക്കാനും നമുക്ക് മനസ്സിലാക്കാനും ഇന്നാണ് അവിടുത്തെ ജീവിത സാമൂഹ്യ രീതി ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനും നമ്മുടെ സാമൂഹ്യ രീതി അവരെ കൂടെ കാണിക്കാനായിട്ടും അതിനുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് തന്നെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അമ്പത്തിരണ്ടിന് ശേഷം പിന്നെ അറുപത്തൊന്നിൻ്റെ ഏകദേശം ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ഒരു ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന ഒരു സാംസ്കാരിക ഒരു ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നു പിന്നെ അതിനുശേഷം തുടർന്ന് ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്ത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കി അതുപോലെ തന്നെ ഫിലിംസ് ഡിവിഷൻ എന്ന് പറയേണ്ട ഒരു സ്ഥാപനം ഉണ്ടാക്കി പിന്നെ നാഷണൽ ഫിലിം ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടാക്കി ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് പ്രോത്സാഹനത്തോടുകൂടി തന്നെ ചലച്ചിത്ര മേഖലയെ ഒരുപാട് പ്രാധാന്യം കൊടുക്കാനും ചലച്ചിത്രോത്സവങ്ങൾ സംഘടിപ്പിക്കാനും ഒക്കെ കഴിഞ്ഞിരിക്കുന്നു ഇതിലൂടെ ഒരു നമുക്ക് മറ്റുള്ള രാജ്യങ്ങളുടെ ജീവിത രീതി അതും അതിനൊരു താരതമ്യ പഠനം നടത്താൻ നമുക്ക് സാധിക്കും എന്നുള്ളത് ശ്രദ്ധേയമായൊരു കാര്യമാണ് ഞാനിപ്പോഴും ഒരു കാര്യം ഓർത്തു പോകുന്നത് കുറസഭയുടെ വിഖ്യാതമായ ഒരു സിനിമയുണ്ട് ഡ്രീംസ് എന്ന് പറഞ്ഞ് അതിലാദ്യത്തെ ഒരു ചാപ്റ്ററിൽ ഒരു കുട്ടി വെളിയിലിങ്ങനെ പോകുന്നൊന്ന് ഓടി ചെന്ന് കഴിയുമ്പം ഒരു മഴയും മഴയുണ്ട് അതോടൊപ്പം തന്നെ വെയിലുമുണ്ട് ഉടനെ ഇയാൾ വന്നു കഴിഞ്ഞാൽ ഈ കുട്ടി വരുമ്പം ഇവൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് പുറത്ത് പോയത് എന്ന് ചോദിക്കുന്നു നിനക്കറിയില്ലേ മഴയും വെയിലും കൂടെ ഉള്ളപ്പം കുറുക്കൻ്റെ കല്യാണമാണ് എന്നുള്ള കാര്യം അറിയില്ല നമ്മുടെ കേരളത്തിലുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ് ആ പടത്തിൻ്റെ അകത്ത് ഒരു 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 തുടങ്ങുന്ന ആ ആദ്യത്തെ ഫിലിം ആ ഒരു എപ്പിസോഡ് അതിനെ ബേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ പല സ്ഥലത്തും നമ്മൾ പല രാജ്യങ്ങളുമായിട്ടുള്ളതും പല ജീവിത രീതികളും നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്നത് ഇതുപോലുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് നമുക്ക് പ്രത്യേകം ശ്രദ്ധേയമാണ് അതുപോലെ തന്നെ മധുസാർ പറഞ്ഞാൽ വളരെ ഒരു കാര്യമാണ് ഈ ധ്വനിപ്രകാരം ധ്വന്യാലോകം ധ്വനിയുടെ ആലോകമാണ് എന്നാൽ ഞാൻ ലേഖനം എഴുതിയിട്ട് ആ ലോകം എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്ത് ആലോകം തന്നെ പ്രകാശമാണ് അപ്പം ധനിയുടെ ആ ലോകം എന്നുള്ള രീതിയിൽ വിഭജിച്ച് എഴുതിപ്പെടുകയാണ് ആലോകമാണ് ധന്യാലോകം എന്നുള്ളതാണ് ഈ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരുതാണ് ഈ ആനന്ദവർദ്ധൻ്റെ ധോന്യാലോ ഉണ്ട് അതോടൊപ്പം തന്നെ ഈ വാമനാചാര്യരുടെ അലങ്കാരം അലങ്കാരവും നമ്മുടെ രാങ്ക് എഫ്റ്റെയിനും പറഞ്ഞ ഒരാളുണ്ട് അദ്ദേഹമാണ് വിദേശത്ത് ആദ്യമായിട്ട് ഈ അലങ്കാരമത്തെ സിനിമയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് അതിന് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വാക്ക് തന്നെ സിമുലാക്രം എന്നാണ് പ്രതിച്ഛായാ എന്നുള്ളതാണ് പ്രതിച്ഛായ എടുക്കുക എന്നുള്ളതാണ് ഈ സിമുലാക്രം പക്ഷേ അത് ആദ്യം തുടങ്ങി വച്ചത് ഈ എഫ്സെയിൻ ആണെങ്കിലും അത് വ്യാപകമാക്കിയത് ബോതിലാദ് എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഒരു മീമാംസകനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അലങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൗന്ദര്യത്തിൻ്റെ ഒരു കാര്യം കാവ്യത്തിലാണ് അവർ പറയുമെങ്കിൽ പോലും ഇപ്പം ഞാൻ വളരെ ലളിതമായ രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പം ഐശ്വര്യ റോയിയെ റാമ്പേ കയറി അവർ വന്നു കഴിയുമ്പോഴാണ് സുന്ദരിയാകുന്നത് നേരെ മറിച്ച് അവർക്ക് അലങ്കാരങ്ങളൊന്നും ഇല്ല സാധാരണ മുടിയും ചെയ്യാതെ ജനിച്ച രീതിയിൽ തന്നെ അതേ രീതിയിൽ ആ നൈസർഗികമായ ജീവിതത്തിൽ തന്നെ അവർ ജീവിക്കുകയാണെങ്കിൽ അവരൊരിക്കലും സുന്ദരി ആയിരിക്കില്ല സ്വാഭാവികമായിട്ടും അവരെ ഒരുക്കി എടുത്തതിന് ശേഷമാണ് അത് ഒരു അലങ്കാര പദ്ധതിയുടെ ഭാഗം തന്നെയാണ് ഐശ്വര്യ റോഗി ഐശ്വര്യ റോഗി ആയത് ഈ അലങ്കാര പദ്ധതിയാണ് ഇത് തന്നെയാണ് റാങ്ക് എഫ് സ്റ്റേഞ്ച് തന്നെ പറയുന്നുണ്ട് ഒരാളൊരു ഫോട്ടോ എടുക്കുമ്പോൾ ഓർഗാനിക് ഒരു കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ രീതിയിൽ ഒരു ഫോട്ടോ ഞങ്ങൾ എടുക്കുകയാണ് അപ്പോൾ ലൈറ്റ് വന്നു നോക്കണ്ട അന്നേരമായിരിക്കും പറഞ്ഞത് ഒരു ഇപ്പം ഞാനിപ്പോൾ മോളുടെ ഫോട്ടോ എടുക്കുക എന്നെ മോൾ ഇച്ചിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം ആ ലൈറ്റ് ഇവിടെ നിന്ന് ക്യാച്ച് ചെയ്യണം എന്ന് പറയുന്നത് ഇതൊരു അലങ്കാരത്തിൻ്റെ ഭാഗമാവുകയാണ് ആ ഒറിജിനൽ സംഭവത്തിൽ നിന്നും വ്യത്യസ്തമായി അതിനെ എംബലിഷിങ് എന്ന് പറയുന്ന ആ ഒരു ആലങ്കാരികമായ ധ്വനി ഉണ്ടാക്കി കഴിയുമ്പോഴാണ് ഇത് ഒരു വസ്തു അതിൻ്റെ സൗന്ദര്യത്തിലേക്ക് എത്തപ്പെടുന്നത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഇതും ഒക്കെ നമ്മുടെ ഇന്ത്യൻ കൺസെപ്റ്റിലുള്ള കാര്യങ്ങൾ തന്നെയാണ് സിനിമയിൽ ഇവരിപ്പോൾ സായിപ്പ് പറഞ്ഞപ്പോഴത്തേക്കും നമ്മളതിനെ കൂടുതൽ വിലയിരുത്തി അത് ഭയങ്കര മഹത്തായ കാര്യമാണ് എന്ന് പറയും പക്ഷേ അതിനു മുമ്പ് തന്നെ ഇവിടെ നമ്മുടെ ആചാര്യന്മാർ പലരും ഈ അലങ്കാര പദ്ധതിയെപ്പറ്റിയൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുപോലെ തന്നെ ഈ സിനിമയുടെ കാര്യം തന്നെ സാർ തന്നെ പറഞ്ഞത് തന്നെ ഞാൻ ഇവിടെ നിന്ന് പറയുകയാണ് ഈ വസ്തുക്കൾ കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഭൗതികമായ കാഴ്ച എന്നതിൽ അതീതമായി നിൽക്കുന്ന ഒരു ധ്വനി ഉണ്ടാക്കണം ഇപ്പം ഈ സോബ്രിക്ക എന്ന് പറയുന്ന ഒരു തത്വമുണ്ട് എസ് സോ ബി ആർ ഐ ക്യു യു ഇ ടി അത് ഫ്രഞ്ച് വേഡാണ് അപ്പം ഇത് ഒരു പര്യായം എന്നുള്ള അർത്ഥം പറ്റത്തില്ല പരൽപ്പേര് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന രീതിയിലൊരു വാക്കാണ് അപ്പം ഇത് ഒരു വസ്തു കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു ഫ്ലെയിംസ് എൻ്റെ ഒരു ഷോട്ട് ഞാൻ കാണിക്കുകയാണ് കണ്ടു കഴിഞ്ഞാൽ അത് തീജ്വാല എന്ന് അർത്ഥം വരും അഗ്നി എന്ന് പറയുന്നൊരു വേറൊരു ജ്വാല പാവകജ്വാല എന്നൊക്കെ പറയും ഈ ധ്വനികളെല്ലാം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഓരോന്നും വ്യത്യസ്തമായ രീതിയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ വിഷ്വൽ നമ്മൾ കണ്ടു കഴിയുമ്പോൾ അങ്ങനെ അർത്ഥതലത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ വിഷ്വൽസിൻ്റെ അർത്ഥ അതാണ് ഞാൻ പറഞ്ഞു ഈ ഒബ്ജക്റ്റീവ് റിയലൈസേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് റിയാലിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഫോണാണ് ഫോണാണ് അമേരിക്ക കാണിച്ചാലും ജപ്പാനെ കാണിച്ചാലും എല്ലാവരും പറയും ഫോൺ എന്ന് പറയും പക്ഷേ ദിസ് ഈസ് എ ഗിഫ്റ്റ് ഫ്രം മൈ സൺ എൻ്റെ മകനിൽ നിന്നും കിട്ടിയ ഒരു സമ്മാനം അല്ലെങ്കിൽ അവൻ്റെ സ്നേഹാതരത്തോടു കൂടി തന്ന ഒരു സമ്മാനം ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വന്നു കഴിയുമ്പോൾ അത് സബ്ജക്റ്റീവ് റിയലൈസേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് റിയാലിറ്റിയാണ് ഒബ്ജക്റ്റീവ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഫോൺ ഒരു ഒബ്ജെക്റ്റീവ് റിയാലിറ്റിയാണ് ഇതിനെ ഈ ഒരു ധ്വനിയിലേക്ക് കൊണ്ടുവരാം അങ്ങനെ സിനിമയിലെ ദൃശ്യങ്ങളെ നമ്മൾ കൊണ്ടുവരുമ്പോൾ ഒരു ഒബ്ജക്റ്റീവ് റിയലൈസേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് റിയാലിറ്റി എന്ന് പറയുന്ന ആ ഒരു തീ കണ്ടു കഴിഞ്ഞാൽ തീയെന്ന് മാത്രം പറയുന്നത് അതീതമായി അത് അഗ്നി എന്നുള്ള അർത്ഥത്തിൽ വരുവാനും ഒക്കെ എന്ന് സാധിക്കുന്നു അന്നേ ചലച്ചിത്രം അതിൻ്റെ അർത്ഥസമ്പൂർണ്ണമാകൂ എന്നുള്ളതാണ് അത് ചലച്ചിത്ര ഒരു ന്യൂനതയും കൂടാകും അതിൻ്റെ ആ ഭാഷയുടെ ഒരു ഒരു സംവിചിതാവസ്ഥയുടെ നമുക്ക് ചിലപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ തിരിച്ചറി അതായത് ഈ വളരെ പ്രശസ്തനായ ബോധ്ലയർ എന്നും പറഞ്ഞാൽ ബോധിലാദും ബോധലയറും തമ്മിൽ വ്യത്യാസമാണ് അപ്പോൾ ഇദ്ദേഹം അതുപോലെ ഐ റിച്ചാർഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രശസ്തനായ സിദ്ധാന്തകരുണ്ട് അവരൊക്കെ പറയുന്നത് ചരിച്ചിത്രം എന്നാൽ കപടകലയാണ് ചലച്ചിത്രമായാലും നല്ല ഫോട്ടോഗ്രാഫി തന്നെ കപടകലയാണ് ഒരു അഞ്ഞൂറ് രൂപയുടെ നോട്ട് കാണിക്കാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് കഴിഞ്ഞ ശേഷം സീറോസ് എടുത്തിട്ട് അത് ഫോട്ടോ എടുത്തു കഴിഞ്ഞാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ തിരിച്ചറിയത്തില്ല ഇതാണോ എന്നുള്ളത് നമ്മൾ പഴയ സിനിമയിലും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ജോസ് പ്രകാശും മിസ്റ്റർ പരേര നിങ്ങൾ തന്ന ഈ എന്താണ് ബിസ്ക്കറ്റുകളിൽ നിന്നും അൻപത്തിയേഴ് എണ്ണം കാണുന്നില്ല എന്ന് പറയും കാണിക്കുന്ന മുഴുവൻ തടിക്കഷ്ണമാണ് അത് സ്വർണ്ണത്തിൻ്റെ നടപടിച്ചത് അത് ഒറിജിനൽ സ്വർണ്ണമല്ല അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആ യാഥാർത്ഥ്യവുമായിട്ട് ആ ബന്ധപ്പെടാത്ത രീതിയിൽ അതിൻ്റെ അതിൻ്റെ ഒരു ഇൻസഫിഷ്യൻസിയാണ് അതിൻ്റെ ഒരു ലാക്കാണ് ഒരു 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 കഴിവില്ലായ്മയാണ് അതുകൊണ്ടാണ് ഗോദാദ് എന്ന് പറഞ്ഞൊരു ചലച്ചിത്ര സംവിധായനെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഈ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഫിലിം മേക്കിംഗ് ഫോട്ടോഗ്രാഫി ഈസ് നോട്ട് ദി ഒറി ഇമേജ് ഓഫ് ദി ഒറിജിനൽ അതായത് യാഥാർത്ഥ്യത്തിൻ്റെ പ്രതിബിംബമല്ല സിനിമ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് മറിച്ച് പ്രതിബിംബത്തിൻ്റെ യാഥാർത്ഥ്യമാണ് ഇറ്റ് ഈസ് ദി ദി ഇമേജ് ഓഫ് ദി ഇറ്റ് ഈ ദി ഒറിജിനൽ ഓഫ് ദി ഇമേജ് അത് ഇമേജ് ആണ് എന്ന് മനസ്സിലാക്കി നമ്മൾ അത് ഈ പ്രെക്ടിൻ്റെ ഒരു കൺസെപ്റ്റ് തന്നെ അതുമായിട്ട് ബന്ധിതമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കണ്ട് വേണം നമ്മൾ സിനിമയെ കാണാൻ എന്ന ഈ അവസരത്തിൽ മനുഷ്യ അതായത് സിനിമ നമ്മൾ കാണുമ്പോൾ ഒരു ബാഹ്യമായ രീതിയിലുള്ളൊരു കാഴ്ചയല്ല അതിൽ അതീതമായി നിൽക്കുന്ന ഒരു കാഴ്ചയിലേക്ക് നമുക്കെല്ലാവർക്കും സാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ ഈ പടത്തെപ്പറ്റി ഒരു കാര്യം പറയാൻ ഇതിൽ നായകനായിട്ട് അഭിനയിക്കുന്ന ആൾ എൻ്റെ കൂടെ പുനഃ ഫിലിമിൻ ഷൂട്ടിംഗ് പഠിച്ചാണ് അദ്ദേഹം ആക്ടിംഗ് ആയിരുന്നു മെയിൻ എടുത്ത് സർവതമൻ ബാനർജി എന്ന് പറയുന്ന ആളാണ് എൻ്റെ ബാച്ചിൽ സെയിം ബാച്ചിൽ ഞങ്ങൾ ഒരുമിച്ച് എൻ്റെ അയ്യള ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു പക്ഷേ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചിത്രങ്ങൾ എൻ്റെ ഈ ഞങ്ങൾ ഒരുപാട് എക്സസൈസുകളൊക്കെ ചെയ്യാറുണ്ട് കണ്ടിന്യൂറ്റി എക്സസൈസ് മിസൻസീനെ ഇങ്ങനെയൊക്കെയുള്ള ചില ചില കുറേ അതിലൊക്കെ അഭിനയിച്ച ആളാണ് ഇതിലെ നായകനായിട്ട് അഭിനയിക്കുന്നത് എന്നുള്ളൊരു സന്തോഷവും കൂടി നമുക്കുണ്ട് എസ് ഡി ബാനർജ് സർവധമൻ ബാനർജി എന്നാണ് പുള്ളി വരെ അതുപോലെ തന്നെ അദ്ദേഹം അതിൻ്റെ സംവിധായനാണന്നേരം എനിക്ക് അദ്ദേഹം ചേരിപ്പിട്ടുകൊണ്ട് നടക്കത്തേയില്ല ഡൽഹിയിലൊക്കെ വരുന്ന സമയത്ത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ കാണാം ഒരു നത്നപാതനായി ഒരാളിങ്ങനെ ഒരു അവധി ബുദ്ധിനെ പോലെ നടന്നു പോകുന്ന പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിൽ ഒന്ന് പരിചയപ്പെടുവൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം പിന്നെ ഭഗവത്ഗീതയൊക്കെ സിനിമയാക്കിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം കാണുന്ന ഈ ഇത് ഈ അരവിന്ദൻ ചേട്ടനെയൊക്കെ കാര്യം പറഞ്ഞ രീതിയിലാണ് ഈ സിനിമയെപ്പറ്റിയും ദൃശ്യങ്ങളെപ്പറ്റിയുള്ള അതിൻ്റെ പരിമിതികൾ മനസ്സിലാക്കാതെ കൂടുതൽ ഓവർ അമ്പീഷ്യസ് ആയിരുന്നു എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ അരവിന്ദൻ ചേട്ടനും സംവിധായകൻ അരവിന്ദനൊക്കെ ആണെങ്കിലും അദ്ദേഹം കാഞ്ചന സീത എന്ന് പറയുമ്പോൾ പ്രകൃതി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വളരെ സങ്കുചിതമാക്കി എടുത്തിട്ടുണ്ടെന്നുള്ളൊരു ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു പരിമിതികൾ കൂടി മനസ്സിലാക്കി സിനിമ വീക്ഷിക്കണം സിനിമ എടുക്കണം എന്ന് ആണ് ഈ അവസരത്തിൽ ഞാൻ പെട്ടെന്ന് സ്മരിച്ചു പോവാണ് നിങ്ങളിത് ഇത് എല്ലാ അർത്ഥത്തിലും നമ്മൾ ഒരു കാഴ്ച മാത്രമാകരുത് അതിൻ്റെ ഗ്രഹിക്കുക എന്ന് പറയുന്നൊരു കൺസെപ്റ്റിലേക്ക് സിനിമ ഗ്രഹിക്കണം എന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എന്നെ ഇവിടെ വിളിച്ചതിന് ഇതിൻ്റെ സംഘാടകരും വിശിഷ്യ ശ്രീ വേദപ്രകാശ് സാറിനോടും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും മറ്റെല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹം ആദരവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം നമുക്ക് ഒരു ഈ പ്രോഗ്രാമിനെ സാധാരണ കൃത്യസമയത്ത് ആരംഭിക്കുക എന്ന് പറയുന്നത് ഇവിടെ ചെയ്യാൻ കഴിയുള്ളു പടം രണ്ട് മണിക്കൂർ മുപ്പത്തി മൂന്ന് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡ് അത്രയോ നേരമുണ്ട് ഏതായാലും രണ്ടര മണിക്കൂറിന് മുകളിലുണ്ട് എട്ട് മണിക്ക് അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് പിന്നെ ഇവരെ രണ്ടുപേരെയും ഈ പറഞ്ഞാൽ നമ്മളെങ്ങനെ ഉപ ഉപയോഗിക്കുക എന്ന് പറയുന്ന പദം വളരെ വളരെ ഹീനമാണ് എങ്കിലും ഇവരെ ഉപയോഗിക്കാതിരിക്കുന്നത് വളരെ അപകടമാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ സാർ ഇവരെ രണ്ടുപേരെയും തന്നെ തിരഞ്ഞെടുത്തത് കാരണം ഇപ്പം അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ഉടുപ്പൊക്കെ ആയിട്ട് ചുമ്മാ അവിടെ കൊത്തിയിരിക്കുകയാണ് സാറ് എന്നാൽ പെട്ടെന്ന് ഇതിന് വേണം വരണം ഞാൻ തന്നെ ഉടുപ്പ് എടുത്തിട്ടു കൂട്ടത്തിൽ ഇറങ്ങി വന്നു മൂന്ന് ദിവസം ഇരുന്ന് സംസാരിച്ചാലും സാറിൻ്റെ ഈ ഇങ്ങനെയുള്ള ഈ സാറ് ഈ പേര് തിരുത്തുന്നതിൽ വലിയ വിദഗ്ധനാണ് ഇങ്ങനല്ല ഉച്ചരിക്കേണ്ടത് അങ്ങനെയാണ് എം കൃഷ്ണൻ നായർ സാറിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് എല്ലാം അടിച്ച് നമ്മുടെ ബ്രോഷർ അടിച്ച് സാറിൻ്റെ ലയിപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്നലെ ഞാനൊരു ഉകാര കിട്ടുക ഉഹാരത്തിൻ്റെ തെറ്റ് പറഞ്ഞ് കൃത്യമായി കണ്ടുപിടിച്ച ആളാണ് ഇവർ രണ്ടുപേരും അഞ്ച് എന്ന് എഴുതി എന്നെഴുതിപ്പോവും അതിനകത്ത് ഉകാര അത് അവിടെ അതിന് മുമ്പേ ഇവിടെ നിന്ന് തിരുത്തിയിരുന്നു പക്ഷേ അടിച്ചപ്പോൾ അതങ്ങനെ വന്നിട്ടുണ്ട് എന്തായാലും നമ്മളിതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് ശേഷം വല്ലാത്ത ഔപചാരികത ഈ സദസ്സിൽ പാടില്ല എന്നൊരു അഭിപ്രായമുണ്ട് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയണം ഇതൊരു ചെറിയ സദസ്സാണ് നമ്മളിത് പബ്ലിക്കായിട്ട് പത്രത്തിലൊന്നും കൊടുക്കുന്നു അങ്ങനെ അങ്ങനൊരു ഒരു രീതിയിലല്ല ഇതിനെ കൊണ്ടുപോവാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് രണ്ട് പേരുണ്ട് സീരിയസ് ആയിട്ട് സിനിമയെ നമ്മളെ പഠിപ്പിക്കാൻ സാധിക്കുന്ന ആൾക്കാർ സിനിമ എങ്ങനെ കാണണം എങ്ങനെ സമീപിക്കണം എന്താണ് സിനിമ എങ്ങനെയാണ് ഭാരതീയതയുമായി ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഒരു പക്ഷേ ആ കാര്യത്തിൽ ഇന്ന് നമുക്ക് ഒരു ഭാഗ്യ സിദ്ധി എന്ന് പറയുന്നതാണ് ഈ ഡോക്ടർ മഹേഷ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു ഭാഗ്യസിദ്ധ പര്യായത്തിന് വാചിയായിരിക്കുന്ന ആളാണ് കാരണം രാമകൃഷ്ണമഠത്തിലും മൃഢാനന്ദ സ്വാമികളോടൊപ്പവും ഒക്കെ ജീവിച്ച് പുറ പഠിച്ച് പാലായിൽ രാമകൃഷ്ണാശ്രമത്തിൽ സംസ്കൃതം പഠിച്ച് തെങ്ങേ കയറുന്ന ഞങ്ങളുടെ സ്വാമികളുടെ കൂട്ടത്തിൽ ഓടി നടന്ന് സംസ്കൃതം പഠിച്ച് സിനിമയുടെ ലോകത്തേക്ക് എത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല കാരണം ഈ സിനിമ അത്ര വല്ലാത്ത ഒരു ഒരു ലോകമാണ് അന്നേരം അവിടേക്ക് സംസ്കൃതത്തിൻ്റെ ശബ്ദത്തെ എത്തിക്കുന്നതിൽ വൻപിച്ച വിജയം നേടിയ ഒരു പത്ത് കുട്ടികളാണ് ഇദ്ദേഹത്തിനോടൊപ്പമുള്ളത് അതിൽ ചെറിയ അഹങ്കാരമൊക്കെ നമുക്കും ഈ ഗുരുകുലത്തിൻ്റെ ഒക്കെ ആൾക്കാരും അതിനകത്തുണ്ട് പിന്നെ അതൊന്നും അങ്ങനെ അഹങ്കരിക്കേണ്ട കാര്യങ്ങളല്ലല്ലോ എന്നുള്ളതാണ് അന്നേരം എല്ലാ മേഖലകളിലും ഇതുപോലെ സംസ്കൃതത്തിൻ്റെ വലിയ മാറ്റങ്ങൾ ഇത് ഇരുപത്തിമൂന്ന് കൊല്ലത്തിന് ശേഷമാണ് ഇഷ്ടി ഇറങ്ങുന്നത് ഇഷ്ടിയല്ല പ്രിയമാനസം വരുന്നത് പ്രിയമാനസത്തിൻ്റെ വിനോദമങ്കര ഇവിടെ വരുന്നുണ്ട് കഴിയുന്നതും അതുമായിട്ട് ആ ഫിലിം മേക്ക് വാങ്ങിയ ആയിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരെയാണ് ഞങ്ങൾ ഇവിടെ അനുരക്തി എന്ന് പറയുന്നതിൻ്റെ ആണെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസറും ഒക്കെ ആയിട്ടിരിക്കുന്ന അശോക് ചേരൻ തന്നെയാണ് വരുന്നത് പ്രഭ ഡോക്ടർ പ്രഭ അങ്ങനെ ഈ ആദ്യത്തെ ഒരു ഒരൊൻപത് ദിവസം ഗുരുകുലം നമ്മൾ ഈ സിനിമയെ ഒന്ന് ആഘോഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒൻപത് ദിവസത്തെ പ്രോഗ്രാം നമ്മുടെ ഒരു ഇൻഹൗസ് ആക്കി വെച്ചത് ഇവിടെ വന്നു പോയിട്ടുള്ള ഈ ചടങ്ങുമൊക്കെ ആയിട്ട് ഒരു പരിചയമുള്ള ഈ എന്താണ് ഈ ചടങ്ങ് അറിയാവുന്ന അങ്ങനെ ഒരു ആൾക്കാരെ അങ്ങനെയുള്ളവരിലേക്കേ ഈ മെസ്സേജ് എത്തിയിട്ടുള്ളൂ അല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ അത് പോയിട്ടുള്ളത് ഇവർ രണ്ടു പേര് വഴി അവരുടെ വാക്കുകളിലും ഇതിലുമൊക്കെ പോയിട്ടുള്ളതാണ് അന്നേരം ഞാൻ അഞ്ച് മണിയായിരിക്കുന്നു നമുക്ക് കൃത്യ അര മണിക്കൂർ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ഈ ആദിശങ്കരാചാര്യ ഫിലിമിനെ പറ്റി പറയാനുള്ള ഇത് ഞാനത് അദ്ദേഹത്തിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ശേഷം ഫിലിമുണ്ട് ശേഷം ഇതിനു ശേഷം നമുക്ക് ഇൻട്രാക്റ്റീവ് സെഷൻ വളരെ ശക്തമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോകണം ശേഷം ചെറിയ ഒരു ഉണ്ടാവും അതിവിടെ കഴിച്ചിട്ട് നമുക്ക് പിരിയാം ഇതാണ് പൊതുവായിട്ടുള്ള കാര്യം പിന്നെ ഇനി ഒരു നിമിഷ നേരം ഒറ്റ കാര്യമെന്ന് പറയട്ടെ നൂറ്റി എട്ട് പടങ്ങളാണ് നമ്മൾ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് സംസ്കൃതത്തിൽ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ള കഴിയ ലഭ്യമായ അത്രയും ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നു ഒൻപത് ചിത്രങ്ങളാണ് ഇതുവരെ വെളിയിലേക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ചേറെ ഫിലിമുകളുണ്ട് ഭാവിയിൽ ഇവിടെ കാണിക്കാനുള്ള ഇടയുണ്ടാവും ഉണ്ടാവും ലാസ്റ്റിൽ ഇപ്പോൾ നമോ എന്ന് പറയുന്ന പടപ്പാണ് അത് ജയറാമിനെ വെച്ചാണ് ചെയ്തത് അത് അദ്ദേഹം ആ വിഷയത്തെക്കുറിച്ച് പറയും എന്തായാലും ഞാൻ ശിവപ്രസാദ് സാറിനോടും സാറിനോടും പറയുന്നത് നിരൂപകൻ എന്നുള്ള നിലയ്ക്ക് അങ്ങയുടെ ശ്രദ്ധയും ഈ സംസ്കൃത ത്തിൻ്റെ കുട്ടികൾ കാണിക്കുന്ന ഈ ശ്രദ്ധയിൽ ഉണ്ടാകണം അവരെ പ്രോത്സാഹിപ്പിക്കും എന്ന് വിചാരിക്കുന്നു എഴുത്തുകളിലും മറ്റുള്ള പ്രവർത്തനങ്ങളിലുമൊക്കെ കാരണം ഇത് എവിടെയോ മൺമറഞ്ഞ് നിന്ന ഒരു ഭാഷയാണ് അല്ലെങ്കിൽ മൺമറഞ്ഞു പോയ ഭാഷയാണ് എന്നുള്ളതിന് വളരെ വ്യക്തമായിട്ട് അതങ്ങനെയല്ല എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഇതിനെ സജീവമാക്കി കൊണ്ടുവരുന്നു രണ്ടാമത് ഈ ഒൻപത് ഡിവിഷൻസാണ് ഈ പടങ്ങൾക്കുള്ളത് അതിൽ പരമപ്രധാനമായിട്ട് ആദ്യം ഈ സംസ്കൃത പടങ്ങൾ അതിനുശേഷം ഭാരതീയ ഭാഷകളിലെ ഓരോരോ പടങ്ങൾ എല്ലാ ഭാഷകളിൽ നിന്നും പതിനെട്ട് ഇരുപത്തിരണ്ട് ഭാഷകളുണ്ട് പക്ഷേ അതിൽ പതിനെട്ട് ഭാഷകളിൽ നിന്ന് നമ്മൾ ലഭ്യമുള്ളൂ ബാക്കിയുള്ള ഭാഷകളിലൊന്നും സിനിമ ഇറങ്ങുന്നില്ല ശേഷം മലയാളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഭാഷകൾ സിനിമകൾ പിന്നെ ലോക ക്ലാസിക്കുകൾ ഞങ്ങൾ ഇതിഹാസ ലോക ഇതിഹാസം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് തിരുത്തി സാറ് തിരുത്തി ലോക ക്ലാസിക്കുകൾ എന്നാക്കിയിട്ടുണ്ട് അതങ്ങനെ തന്നെയാണ് ലോക ക്ലാസിക്കുകളുടെ ഒരു ഇത് എന്തായാലും ശരി അദ്ദേഹത്തിന് മഹേഷ് ഡോക്ടർ മഹേഷ് അദ്ദേഹത്തെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഇവിടെ ഒരു ചെറിയൊരു പ്രയാസമുള്ളത് നമ്മളിങ്ങനെ ആളുകളെ പരിചയപ്പെടുത്തുന്ന ഒരു രീതി ഇല്ല അതുകൊണ്ട് ദൈവീത അങ്ങ് സ്വയം ഒന്ന് അങ്ങയുടെ കാര്യം ഇതേ പ്രസംഗത്തിന് ശേഷം മതിയാവും സ്വയം എന്ത് ചെയ്യുന്നു എന്നുള്ളത് അദ്ദേഹം പാഠപുസ്തക കമ്മിറ്റി അംഗം കൂടിയാണ് മലയാളികൾ ഇന്ന് സിനിമയെപ്പറ്റി എന്തെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി അതിനുവേണ്ടി ചെയ്യുന്ന ഒരാൾ സംസ്കൃതത്തിന് സംസ്കൃതത്തിന് ഇത്രയും പ്രാധാന്യം നമ്മുടെ ഇടയ്ക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ആ പത്ത് ദശപ്രാണൻ എന്നൊക്കെ പറയുന്ന പോലെ പത്ത് പ്രാണനുകളെ ഇങ്ങനെ കൊണ്ടു കൂട്ടത്തിൽ കൊണ്ടു നടക്കുന്ന ആളാണ് ഡോക്ടർ മഹേഷ് അദ്ദേഹത്തെ ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു അഞ്ചര വരയ്ക്ക് അഞ്ചരയ്ക്ക് നമുക്ക് ഈ ഇതുണ്ടാവും ഇപ്പോൾ ഒരു ചെറിയ കാപ്പി പോലെ എന്തെങ്കിലും കിട്ടും അതിനുശേഷം ശേഷം ഇപ്പോൾ ഇത് ഇതിലേക്ക് തന്നെ നമുക്ക് പോവാം നമസ്കാരം ഇവിടെ സിനിമയെ ഒരു ഗുരുകുലത്തിൽ എന്നത് കേൾക്കുമ്പോൾ ശരിക്കും സംശയം പഠിച്ച് ഞങ്ങൾക്ക് വലിയ ഷോക്കൊന്നുമില്ല ആദ്യകാവ്യം എവിടെയൊന്നും ഉണ്ടായിരുന്നു നമ്മുടെ ഇത്രയും ആഴത്തിൽ കിടക്കുന്ന സാഹിത്യം എവിടെയൊന്നും മുകളിലേക്ക് ഉയർന്നു വന്നു എന്നും ചിന്തിക്കുമ്പോൾ ആശ്രമങ്ങൾ തന്നെയായിരുന്നു അതുകൊണ്ട് അവിടെ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ ഇന്ന് ഇതിവിടെ അങ്ങനെ ചർച്ച ചെയ്യുന്നു എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു വേദിയിലേക്ക് തിരിഞ്ഞു നിന്ന് സംസാരിക്കേണ്ട ഒരു വ്യക്തിയല്ല അതിൻ്റെ കൂടെ നിന്ന് സംസാരിക്കേണ്ട ഒരാൾ മാത്രമാണ് ഞാൻ നേരത്തെ ഇവിടെ ഇവിടെ വളരെ സിനിമയെ ജീവിതമാക്കി മാറ്റിയ രണ്ടുപേർ ഇവിടെ സംസാരിച്ചിട്ടുണ്ട് അത് സംസാരിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ അവരതിൽ കൂടി കടന്നു വന്നപ്പോൾ നമ്മുടെ ഒരു അല്ലെങ്കിൽ ഒരു ആർഷ സംസ്കൃതി അല്ലെങ്കിൽ ഭാരതത്തിൻ്റെതായ ചില അറിവിടങ്ങളിലേക്ക് എങ്ങനെ അതിനെ ഒന്ന് പുറത്തെടുക്കണം എന്നെപ്പോഴെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു നിമിഷത്തിൽ അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തിൻ്റെ പ്രാധാന്യത്തിൽ മാത്രമാണ് ഞാൻ ഇവിടെ നിന്നും അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് സംസാരിക്കുന്നത് ഞാൻ തികച്ചും സംസ്കൃതത്തിൻ്റെ ഒരു വ്യക്തിയാണ് സംസ്കൃതം പഠിച്ച് സുപ്രാൻ സമയിൽ നിന്നാണ് ഞാൻ സംസ്കൃതം പഠിച്ചത് ആശ്രമങ്ങളിൽ കൂടി തന്നെയാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത് എൻ്റെ അച്ഛനും സന്യാസം സ്വീകരിച്ച ശേഷം തന്നെയാണ് ജീവിതത്തിൽ നിന്നും മോക്ഷത്തിലേക്ക് കടന്നു പോയിട്ടുള്ള വ്യക്തിയാണ് തീർച്ചയായിട്ടും ഭാരതീയമായ കൺസെപ്റ്റുകളിലൂടെ തന്നെ വളർന്നു വന്ന ഒരു സാഹചര്യത്തിലാണ് കല എന്നും സമൂഹത്തെ വിമർശിക്കാനും സമൂഹത്തെ പരിഷ്കരിക്കാനും കലയ്ക്കാണ് നമ്മുടെ സംസ്കൃതിയിൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ആ കലയ്ക്ക് കൊടുത്ത പ്രാധാന്യം വച്ചുകൊണ്ടാണ് കല സംവദിച്ചു ഒരു നൈരന്തിര്യത്തെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് പാഠപുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ സംസ്കൃതവുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളിലേക്ക് കടന്നു ചെന്നപ്പോൾ സിനിമ സംസ്കൃതത്തിന് മാത്രം കൈയ്യെത്താൻ പറ്റില്ലാത്ത ദൂരത്ത് അല്ലെങ്കിൽ സംസ്കൃതം പഠിക്കുന്നവർ ഒരിക്കലും അല്ലെങ്കിൽ സംസ്കൃതത്തെ കൂടുതൽ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥലത്തും സിനിമയ്ക്ക് പ്രാധാന്യമില്ല മറ്റു കാര്യങ്ങളിലേക്ക് തിരിച്ച് ചിന്തിക്കുകയും പക്ഷേ ലോകം മുഴുവൻ നിരന്തരമായിട്ട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന സിനിമയോടാവുകയും ചെയ്യുന്നു അങ്ങനെ വരുമ്പോഴാണ് അവിടെ ഈ ഭാഷ കുറേ നാളുണ്ടായിരുന്നു നമ്മുടെ സമൂഹത്തിൽ നമ്മുടെയൊക്കെ മുമ്പിൽ ഏറ്റവും കൂടുതൽ മൃതഭാഷയാണ് സംസ്കൃതമെന്ന് കേട്ട് 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 സംസ്കൃതം പഠിച്ച് വളർന്ന ഒരാളാണ് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് സംസ്കൃതത്തെക്കുറിച്ച് പുറത്തു നിന്ന് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് മൃതഭാഷയാണെന്നാണ് അവിടെ നിന്നുകൊണ്ടാണ് ലൈവ് സാൻസ്ക്രിറ്റ് എന്നൊരു കൺസെപ്റ്റ് ഞങ്ങൾ കൊണ്ടുവരികയും ഇതുപോലുള്ള മേഖലകളിലേക്ക് സംസ്കൃതത്തെ ഒന്ന് സംസ്കൃതത്തിനെ ഒന്ന് കോർത്തെടുക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തണം എന്ന് ചിന്തിക്കുകയും ചെയ്ത് അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാല് പതിമൂന്നിലെ കരിക്കുലം റിവിഷനിൽ കരിക്കുലത്തിൻ്റെ തീരുമാനത്തിലും പാഠപുസ്തകങ്ങളുടെ നിർമ്മാണവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ സംസ്കൃത പാഠപുസ്തകത്തിൽ തിരക്കഥ സ്ക്രിപ്റ്റ് പഠിക്കണം പഠിപ്പിക്കണം എന്ന് ഞങ്ങൾ ചിന്തിക്കുകയും സ്വാഭാവികമായിട്ടും അറിയാം സംശോധത്തിൽ ഒരു സ്ക്രിപ്റ്റ് പഠിപ്പിക്കാൻ വയ്ക്കുന്നു എന്ന് പറയുമ്പോൾ എതിർപ്പുകൾ തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇതേപോലെ തന്നെ നിങ്ങളുടെ ഉദ്ദേശശുദ്ധിക്ക് മുമ്പിൽ ഞങ്ങൾ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അത്ര വളരെ ഡെപ്ത്തുള്ള വളരെ ഉയർന്ന തലത്തിലുള്ള തിരക്കഥകളൊന്നും പഠിപ്പിക്കാൻ കൊടുക്കാൻ പോലും ഇല്ലാത്തതാണ് സംസ്കൃതമെന്ന് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങനെ രണ്ടായിരത്തി പതിനാല് പാഠപുസ്തകം ഹയർ സെക്കൻഡറി പാഠപുസ്തകം പുറത്തിറങ്ങിയപ്പോൾ അതിൽ തിരക്കഥ പഠിക്കാനുണ്ടാവുകയും ഈശ്വരൻ കൂടെ ഉള്ളത് കൊണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ നിരന്തരം എല്ലാ വർഷവും സംസ്കൃത സിനിമകൾ ഉണ്ടാവുകയും ചെയ്ത് അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാനിവിടെ ഇരിക്കുന്നത് എന്തെന്നാൽ സംസ്കൃതവും സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ച അല്ലെങ്കിൽ അതിൻ്റെ ചില വേദികൾ രൂപപ്പെടുന്നു എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന കാര്യമാണ് അവിടെ ഞാൻ വീണ്ടും ഇതിലേക്ക് തിരിച്ചു വരുന്നത് എൻ്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ് തിരിച്ചു വരികയാണ് ഞാനതിന് മുഖവരെയായിട്ട് ഇത്രയും പറഞ്ഞത് സിനിമയെ വളരെ ആധികാരികമായിട്ട് കൈകാര്യം ചെയ്യാനോ സിനിമയുടെ സൈദ്ധാന്തികമായ എല്ലാ മേഖലയിലേക്കും കടന്നു പോകാനോ ഒക്കെ ഒരു ചെറിയ ശ്രമം നടത്തുന്ന ഒരു വ്യക്തി മാത്രമാണ് ഞാൻ പക്ഷേ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം ഈ ഒമ്പത് സംസ്കൃത സിനിമയുണ്ടായതിൽ രണ്ടെണ്ണത്തിൽ പൂർണമായും അതിൻ്റെ ഏറ്റവും സഡ് കാര്യങ്ങളിൽ തിരക്കഥ മുതൽ ലാസ്റ്റ് പോസ്റ്റ് പ്രൊഡക്ഷൻ ലാസ്റ്റ് മൊമെൻറ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായിട്ടും ഇടപെടാൻ പറ്റിയ വ്യക്തിയാണ് എന്നുള്ള ഒരേ ഒരു എക്സ്പീരിയൻസാണ് എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ചില നേർക്കാഴ്ചകൾ മാത്രമാണ് എനിക്ക് ശരിക്കും ഇവിടെ പങ്കുവയ്ക്കാനും സാധിക്കുകയുള്ളൂ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഞാൻ വീണ്ടും പഴയ കാര്യത്തിലേക്ക് തന്നെ വരാം കലയാണ് ഏറ്റവും വലിയ സാംസ്കാരിക പ്രവർത്തനം നമുക്ക് സംസ്കാരത്തെ കൈകാര്യം ചെയ്യണമെങ്കിൽ അതിലേറ്റവും ഭംഗിയായിട്ട് ആർക്കും പോറലേൽക്കാതെ ആരെയും മുറിവേൽപ്പിക്കാതെ എന്നാൽ നിരന്തരമായ ചിന്തകൾക്ക് ഉറവിടമായി നിന്നുകൊടുക്കുവാൻ സാധിക്കുന്നത് കലക്കാണ് ആ സമയത്ത് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ സിനിമയെക്കുറിച്ച് ചിന്തിക്കേണ്ട ഇന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങൾ ഹയർ സെക്കൻഡറി അധ്യാപകനായിട്ട് ഞാൻ ഇരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ടുണ്ട് ഇന്ത്യയിലും പുറത്തും പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇന്നത്തെ കുട്ടികൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് അവരെന്താണ് അവരെ ലീഡ് ചെയ്യുന്നത് എന്നുള്ളടത്താണ് നമ്മളിതിനെ എത്ര ഗൗരവമായിട്ട് സിനിമയെ ഇത്രയധികം എത്ര ഗൗരവമായിട്ട് എടുക്കാൻ പറ്റുമോ അത്രയും ഗൗരവമായിട്ട് എടുക്കേണ്ട കാലഘട്ടമാണ് തിരിച്ചറിയുന്നത് അതാണ് അവരെ ലീഡ് ചെയ്യുന്നതിലെ പ്രധാന കാര്യം അതിനെ ഇനി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഇതിനെ നമുക്ക് നമ്മുടെ കുട്ടികളിൽ നിന്ന് ഇനി അടർത്തി മാറ്റുവാൻ സാധിക്കുന്ന കാര്യമല്ല അവരതിൻ്റെ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എത്ര പെട്ടെന്നാണെന്നറിയാം കഴിഞ്ഞ ഒരു മൂന്ന് വർഷം ഇറങ്ങിയ ടീനേജിലെ കുട്ടികളെ ബേസ് ചെയ്തിറങ്ങിയ ഒരു മൂന്ന് സിനിമ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ക്ലാസ് റൂമിൽ നേരിട്ട് വന്ന മാറ്റം നേരിട്ട് ആ നേരിട്ടാണ് വരുന്നത് ആ സിനിമ ഇറങ്ങി ഒരു മാസം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വ്യത്യാസങ്ങൾ ക്ലാസ് റൂമിൽ നേരെ കാണുകയാണ് എന്ന് പറഞ്ഞാൽ അത്ര ആഴത്തിൽ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമ അല്ലെങ്കിൽ ദൃശ്യശ്രവ്യ മാധ്യമമാണ് ഇപ്പോൾ അവരെ ലീഡ് ചെയ്യുന്നത് അതുകൊണ്ട് അവരോട് എന്ത് വിനിമയം ചെയ്യണമെന്ന് നമ്മൾ ചിന്തിക്കുന്നു അത് കൊടുക്കേണ്ട പ്രധാന ഒരിടം അധ്യാപകനിലൂടെയല്ല ഒരു പുസ്തകത്തിലൂടെയല്ല അത് സിനിമയിലൂടെ തന്നെ ആയാലേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്രിറ്റിക്കൽ തിങ്കിങ് സമൂഹത്തിലുണ്ടാവും യാതൊരു സംശയവും ഇല്ലാതെ മാറിയിക്കുക അവിടെയാണ് സംസ്കൃതം അല്ലെങ്കിൽ സംസ്കൃത ഭാഷയിൽ ഇത്രയും സംസ്കൃതത്തിൻ്റെ ഒരു പ്രത്യേകതകളിലെക്കുറിച്ച് നമ്മൾ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടതാണ് ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ അയ്യായിരം വർഷം എല്ലാവരും എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ് ഒരു അയ്യായിരം വർഷം പഴക്കം എന്തായാലും സംശയം പഠിച്ചവരൊക്കെ എന്താ ഒരു പതിനായിരം വർഷമെങ്കിലും വേണം എന്ന് അത്രയെങ്കിലും ഉണ്ടാവാതെ എങ്ങനെ ഇവിടം വരെ എത്തും എന്ന് ചിന്തിക്കുന്നവരാണ് എന്തായിക്കോട്ടെ അയ്യായിരം വർഷമായിക്കോട്ടെ അയ്യായിരം വർഷം മുമ്പ് അല്ലെങ്കിൽ മൂവായിരം നാലായിരം വർഷം മുമ്പ് എഴുതപ്പെട്ട നാട്യശാസ്ത്രം ഇന്ന് നമ്മുടെ കയ്യിൽ അതേപോലെ സുരക്ഷിതമായിട്ടിരിക്കുകയാണ് ഇതിവിടം വരെ എത്തിക്കുവാൻ നമ്മുടെ പരമ്പരയിൽ അല്ലെങ്കിൽ നമ്മുടെ പൂർവികരായ ആൾക്കാർ സഹിച്ചിട്ടുള്ള ത്യാഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള പ്രവർത്തിയെ നമ്മൾ തിരിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു മാനവരാശി അവിടെ ആലോചിച്ച് നോക്കണം അവർക്ക് ജീവിതം വേറെ ഒന്നുമില്ല ആ പുസ്തകമായിരുന്നു അവരുടെ ജീവിതം അല്ലെങ്കിൽ ആ പുസ്തകത്തിലെ കോൺസെപ്റ്റ്സ് ആയിരുന്നു അവരുടെ ജീവിതം അത് നിരന്തരമായി രാവിലെയും വൈകുന്നേരവും ചൊല്ലുകയും ഹൃദ്യസ്ഥമാക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനം എഴുതുകയും ചെയ്താണ് അതിനെ ഇത്രയും വർഷത്തേക്ക് കടത്തിവിട്ടത് ഇത് ഏത് രൂപത്തിൽ കടലാസിൻ്റെ രൂപത്തിലല്ല കല്ലിൻ്റെ രൂപത്തിലല്ല ഏത് രൂപത്തിൽ സൂക്ഷിച്ചു വച്ചിരുന്നാലും ഒരു സംസ്കൃതിക്കും സാധിക്കുമായിരുന്നില്ല ഇതിനെ ഇത്രയും വർഷത്തേക്ക് കടത്തിക്കൊണ്ടുവരാം അതിനുമുമ്പത് നശിച്ചു പോയേനെ പക്ഷേ അന്ന് അവരത് തിരിച്ചറിഞ്ഞു ഇതിനെ സൂക്ഷിച്ചു വയ്ക്കേണ്ടത് വേറെ ഒരിടത്തുമല്ല അത് ബ്രെയിനിലായിരുന്നു ജീനിലായിരുന്നു അങ്ങനെ സംരക്ഷിച്ച് സൂക്ഷിച്ച് കൈപിടിച്ച് കടത്തിവിട്ട ഒരു സംസ്കൃതിയെയാണ് ഈ കാലഘട്ടത്തിൽ ഇനി അടുത്ത ജനറേഷന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു ഇതേ കാര്യം ഇനിയും മുമ്പോട്ട് പോവേണ്ടതുണ്ട് ഇതേ കാര്യത്തെക്കുറിച്ച് പുതിയ പുതിയ വീക്ഷണ കോണുകളിൽ നിന്നുകൊണ്ട് വീണ്ടും സമൂഹം ചിന്തിക്കേണ്ടതുണ്ട് ഒരു രാഷ്ട്രത്തിൻ്റെയോ ഒരു വ്യക്തിയുടെയോ ഒന്നുമല്ല ടോട്ടൽ പ്രപഞ്ചത്തിൻ്റെ സാഹല്യം മാത്രമേ അതിൽ കണ്ടിട്ടുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ കിടക്കുന്ന ചിന്താഗതികളെ ഇന്നത്തെ സമൂഹത്തിലേക്ക് കണക്റ്റ് ചെയ്യണമെങ്കിൽ സിനിമ എന്നല്ലാതെ മറ്റേ ഒരു വളരെ വളരെ ഭംഗിയായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യണമെങ്കിൽ സിനിമയല്ലാതെ മറ്റൊരു തലവുമില്ല എന്ന് തന്നെ കടന്നു വരുന്നു ഇനി സംസ്കൃതത്തിൻ്റെ ഒരു രീതിശാസ്ത്രത്തിലേക്ക് ശാസ്ത്രത്തിലേക്ക് പുറകോട്ട് പോയാൽ ഭാസൻ്റെ നാടകങ്ങൾ വായിച്ചിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അത് അറിയുണ്ടാവും ഭാസൻ ബി സിയിൽ എഴുതപ്പെട്ട നാടകങ്ങളാണ് ദക്ഷിണ ദാക്ഷിണാത്യ ദേശക്കാരനായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ തളിയോലകളെല്ലാം കണ്ടെത്തിയിട്ടുള്ളത് സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിൽ ഇത്രയും ക്രിട്ടിക്കലായിട്ട് അന്ന് നിലനിൽക്കുന്ന രീതിയെ വിമർശിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ക്രിറ്റിക്കലായിട്ട് നോക്കി കണ്ടിരിക്കുന്ന വേറെ ഒരു നാടകവും നമുക്ക് കാണാൻ പറ്റില്ല അവിടെ കൃഷ്ണനോട് ശരിക്കും ദുര്യോധനൻ ചോദിക്കുന്ന ഒരു ഡയലോഗ് അതിൻ്റെ അകത്തുണ്ട് കൃഷ്ണൻ ദൂതിന് ചെന്ന് നിന്നിട്ട് കാര്യങ്ങൾ പറയുമ്പം വളരെ വളരെ കൂളായിട്ട് ആ കാലഘട്ടത്തിലാന്ന് ഓർക്കണം ഫാസൻ ചോദിപ്പിക്കുകയാണ് ദുര്യോധനനോട് നീ കാലിയെ മേച്ചു നടക്കുന്ന നിനക്ക് നിനക്കെങ്ങനെയാണ് രാജാക്കന്മാർ തമ്മിൽ കൈകാര്യം ചെയ്യുന്ന രീതികൾ മനസ്സിലാവുക നിനക്കത് മനസ്സിലാവില്ല നീ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എത്ര ആഴത്തിലാണ് എത്ര ക്രിറ്റിക്കലായിട്ട് മനുഷ്യനെ ചിന്തിപ്പിക്കാൻ പറ്റുന്ന വാക്കുകളാണ് അതിൻ്റെ ഓരോന്നിനകത്ത് പ പാണ്ഡവരെ അതുപോലെ തന്നെയാണ് പറയുന്നത് ഇവർക്ക് സ്വത്ത് കൊടുക്കുന്നതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ഇവർ പാണ്ഡവരല്ലോ ഇത് കൂടുതൽ ക്രിറ്റിക്കലായിട്ട് ചിന്തിക്കാനുള്ള ഇടം എങ്ങനെ കൊടുക്കുക ആ ചിന്തയെ നിരന്തരം കടന്നു വന്നിട്ട് വേണം ഇതിലെ സംസ്കൃതിയുടെ അടയാളങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് ആ ജനത കടന്നുപോരാൻ അപ്പം ഇത്രയും ക്രിറ്റിക്കലായിട്ട് നോക്കിക്കാണ് ബി സിയിലെ നാടകമാണെന്ന് ഓർക്കണം അപ്പം കല എന്ന് പറയുന്നതിനെ അത്രയും ഗൗരവത്തിലെടുത്തിട്ടുള്ള ഒരു സംസ്കൃതി തന്നെയാണിത് ഭാസന്റെ നാടകത്തിൽ വേറെ ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാളിദാസൻ്റെ നാടകവും ഭാസൻ്റെ നാടകവും തമ്മിൽ കൂട്ടിയിരുത്തി വായിക്കുമ്പോൾ ഒന്ന് വായനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നും കാളിദാസ നാടകങ്ങളിൽ പലപ്പോഴും എഴുത്തിൻ്റെ ഭംഗിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ഭാസ നാടകങ്ങളിൽ മുഴുവൻ നേരത്തെ ഇവിടെ ഇവിടെ സാർ പറഞ്ഞതുപോലെ അഭിനയത്തിനുള്ള ഇടം വിട്ടിട്ടേ ഡയലോഗു അഭിനയത്തിനും അതിനെ സ്റ്റേജിൽ അവതരിപ്പിക്കേണ്ട എല്ലാ സാധ്യതകളെയും അവതരിപ്പിക്കുന്ന ആൾക്ക് വിട്ടുകൊടുത്തുകൊണ്ടാണ് ഭാസ നാടകങ്ങൾ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ഭാസൻ നാടകത്തിൽ പറയുന്ന പല കൺസെപ്റ്റുകളും ഇതെങ്ങനെ സ്റ്റേജിൽ അവതരിപ്പിക്കുമെന്ന് ഇന്നും ഒരുപാട് ചർച്ച ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ് അപ്പോൾ ഇതെങ്ങനെ ആ കാലഘട്ടത്തിൽ ഇത് ചെയ്തിരുന്നു എന്ന് എന്നാലോചിച്ച് നോക്കണം അമൂർത്തമായിട്ടുള്ള പലതിനെയും എങ്ങനെ ഒരു ദൃശ്യശ്രവ്യ മാധ്യമത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് അവതരിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു ചർച്ചയാണ് ഒരു പക്ഷെ ഭാഷന അവിടെ ആരംഭിച്ചിരിക്കുക അതായിരിക്കാം ഒരു പക്ഷേ ജി വി അയ്യർ സാരുടെ സിനിമകൾ കാണുമ്പോൾ നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കുന്നത് മൃത്യു അല്ലെങ്കിൽ രസങ്ങൾ ഒക്കെ കഥാപാത്രങ്ങളായിട്ട് അദ്ദേഹം കൊണ്ടുവരികയാണ് ആ സിനിമയിലേക്ക് അദ്ദേഹം അങ്ങനെയാണ് ആ സിനിമയെ അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ളത് ഒരു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിനിമാ പ്രവർത്തനങ്ങളിൽ ഒരുപാട് എക്സ്പീരിയൻസിൽ നിന്ന് സ്വരൂപിച്ച കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംസ്കൃതത്തിലൊരു സിനിമ എന്ന് എന്തുകൊണ്ടാണ് അദ്ദേഹം അത്ര അവിടെ ഞങ്ങളതിൻ്റെ പുറകെയാണ് അദ്ദേഹം ജനിച്ച വീടൊക്കെ പോയി ഇപ്പോൾ അത് കാട് അവിടെ കിടക്കുകയാണ് അവിടെ പോവുകയും അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സിനെയൊക്കെ കണ്ട് സംസാരിക്കുകയും ഞങ്ങൾ അങ്ങനെ ഒരു ഒരു ട്രാക്കിലും കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇതിന് മുതിർന്നത് എന്ന് ഇപ്പോൾ ചിന്തിക്കുമ്പോഴും സംസ്കൃതം പഠിച്ച ഞങ്ങൾക്കൊക്കെ ഒരു അത്ഭുതമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഭാഷയെ സിനിമയ്ക്ക് വഴക്കി എടുക്കാം എന്ന് അദ്ദേഹം ചിന്തിച്ചു ഒരുപാട് നേരത്തെ പറഞ്ഞതുപോലെ സിനിമയുടെ ഒരു തലത്തിൽ നോക്കിക്കാണുമ്പോൾ സംസ്കൃത ഭാഷയെ അതുമായിട്ട് കൂട്ടിച്ചേർത്തെടുക്കുക എന്നുള്ളത് കുറേ ശ്രമങ്ങൾ ആവശ്യമുണ്ട് എന്നാൽ സംസ്കൃതത്തിൻ്റെ ഒരു വലിയ പ്രശ്നം നമുക്ക് സംസ്കൃതം അറിയാവുന്ന അല്ലെങ്കിൽ സംസ്കൃതത്തിൻ്റെ ആ ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം ഓ എന്ത് പറഞ്ഞാലും അതിൽ തെറ്റുണ്ടെന്ന് പറയുന്ന ഒരു ഭാഷയല്ലേ എന്ന് വളരെ നിഷ്കളങ്കമായിട്ട് ചിലർ ചോദിച്ചിട്ടുള്ളതാണ് സംസ്കൃതം അറിയുന്നവരൊന്നുമല്ല സംസ്കൃതം അറിയുന്നവരുടെ ഇടയിൽ നിന്നുകൊണ്ട് സംസ്കൃതം അറിയില്ലാത്ത എന്തെഴുതിയാലും തെറ്റാന്നല്ലേ പറയുന്നത് എന്ന് പറഞ്ഞാൽ കണിശമായ വ്യാകരണത്തിൻ്റെ ഇടം ഒരുക്കി വച്ചിരിക്കുന്ന ഒരു ഭാഷയാണ് സംസ്കൃതം അതുകൊണ്ട് തന്നെയാണ് കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സിൽ ഇന്ന് ലോകത്തുള്ള ഏഴായിരം ഭാഷകളിൽ ഏതെങ്കിലും ഒരു ഭാഷയെ ഡയറക്റ്റ് ഉപയോഗിക്കാം എന്നുണ്ടെങ്കിൽ സംസ്കൃതത്തെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നൊന്നും കണ്ടെത്തിയിട്ടില്ല ഉപയോഗിക്കാൻ പറ്റൂ എന്നുള്ളത് കണ്ടെത്തിയത് അത്രയും സൂക്ഷ്മമായിട്ട് ചിന്തിച്ച് വാക്കുകൾക്കും അക്ഷരങ്ങൾക്കുമൊക്കെ എണ്ണം കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി കൂടും മാത്രാലാഭവും പുത്രലാഭം വന്യന്തി എന്ന് പറഞ്ഞേക്കുമാണ് ഒരു മാത്ര കുറച്ച് പ്രയോഗിക്കാൻ പറ്റിയാൽ അത് പുത്രലാഭമായിട്ട് കാണണം കാണണമെന്ന് സംശ്രി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കാവ്യത്തിൻ്റെ തലത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ നമ്മളിതിനെല്ലാം ചിന്തിക്കേണ്ടത് താളവുമായിട്ട് വളരെയധികം ബന്ധപ്പെടുത്തി വച്ചിരിക്കുക എല്ലാം താള താളത്തിലേക്ക് താളത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് വേദം ഇങ്ങോട്ട് നമുക്ക് കടന്നു വരുന്നിടത്തൊക്കെ അറിയാം പലപ്പോഴും നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടതാണ് വേദാംഗങ്ങളിൽ ഒന്നായിട്ട് എന്തുകൊണ്ട് ഛന്തസ്സ് വച്ചു എന്ന് ചിന്തിച്ച് നോക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ഇതുവരെ അതിൽ വേണ്ട പഠനങ്ങൾ നടന്നിട്ടില്ല താളം നമ്മുടെ ബുദ്ധിയെ എത്ര കണ്ട് ശക്തമാക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ അതിനെ കൊണ്ടു നടക്കുന്നു എന്നുള്ളതിൻ്റെ പഠനം അത്ര നടന്നിട്ടില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു സംസ്കൃതത്തിൻ്റെ ആ ഒരു താളം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ അത്രയും ഇത്രയും ഇതിപ്പോൾ ഞാനിവിടെ ഇരുന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ സിനിമയുടെ വർക്കിൽ വച്ച് ജയരാം സാർ സംസാരിച്ചതിൽ നിന്നാണ് ആ താളത്തിനെ ബേസ് ചെയ്താണ് അദ്ദേഹം ഈ സംസ്കൃതം ഡയലോഗുകൾ പറയാനും സംസ്കൃതത്തിലെ പല കാര്യങ്ങളും ഒരിടത്ത് പോലും ലിപ്പ് പ്രശ്നമുണ്ടാക്കാതെ അദ്ദേഹം ആ സിനിമ മുഴുവൻ ചെയ്തു അതിനുശേഷം ഡബ്ബിങ്ങിൻ്റെ സമയത്ത് ഞാൻ ആലോചിച്ചു പ്രശ്നമാവും നന്നായിട്ട് വേറെക്കേണ്ടി വരും രണ്ട് മൂന്ന് ദിവസമെങ്കിലും എടുത്ത് ഇത് എവിടെയെങ്കിലും എത്തിക്കാൻ പറ്റൂ എന്നാലോചിച്ചു പക്ഷെ അവിടെ പോലും അദ്ദേഹം തന്നെയാണ് അത് ഡബ്ബ് ചെയ്തതും ഒരു ദിവസം കൊണ്ട് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ആ ഡബ്ബ് ചെയ്ത് തരികയും ചെയ്തു അപ്പോൾ അവിടെ രണ്ടിടത്ത് സംഭവിച്ചത് താളമായിരുന്നു അതിൻ്റെ ബേസ് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോഴാണ് എന്തുകൊണ്ട് ഛന്തസിന് ഇത്ര പ്രാധാന്യം അവിടെ ഇട്ടു വച്ചിട്ടുണ്ട് എന്ന് വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി ചിന്തിച്ചത് അപ്പോൾ ഈ ഈ നേരത്തെ ഇവിടെ ധ്വനിയെക്കുറിച്ചും ഈ ഇതിലെല്ലാം നാട്യശാസ്ത്രത്തിലാണ് ധ്വനിയുടെ അതിൻ്റെ ഒരു പ്രാഗ്രൂപം എന്ന രീതിയിൽ ഇപ്പോഴും അത്രയും പഴയ ടെക്സ്റ്റായിട്ട് നിൽക്കുന്ന നാട്യശാസ്ത്രത്തിൽ നിന്ന് തന്നെ നമ്മളിങ്ങ് കടന്നു വരുമ്പോൾ വൃത്തികൾ നിൽക്കുന്നു ഇന്ന ഇന്ന രീതിയിലുള്ള ദൃശ്യകാവ്യമാണെങ്കിൽ അതിന് ഇന്ന ഇന്ന വൃത്തികളാണ് അല്ലെങ്കിൽ വീരരസപ്രധാനമായിട്ട് പോവുകയാണെങ്കിൽ ഇന്ന വൃത്തി ഉപയോഗിച്ചുകൊണ്ട് അതിനെ ചെയ്യണം അതിന് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെ നാല് വൃത്തികളെക്കുറിച്ച് അതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് പറയുന്നു ആ വൃത്തികളിൽ എന്ത് രസങ്ങൾ വേണമെന്ന് പറയുന്നു അതിൽ പ്രധാനപ്പെട്ട രസം ഇതാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ എന്തൊക്കെ രസം ചേർക്കണം ആ രസം ഒരു രസത്തിൽ നിന്ന് വേറെ ഏത് രസത്തിലേക്ക് പോകുമ്പോഴാണ് മനുഷ്യന് കൂടുതൽ ആസ്വാദ്യകരമായി അവന് ഒരു രീതിയിലും അവിടെ ഒരു മുറിവ് വരാതെ ആ ഫ്ലോ മാക്സിമത്തിൽ കടന്നു പോകുന്നതെന്ന് അവിടെ ചർച്ച ചെയ്തിരിക്കുകയാണ് ഇനി അതും കൂടാതെ വീണ്ടും അത് കടന്നു പോയിട്ടുണ്ടതിൽ ഈ രസങ്ങൾക്ക് ഏത് നിറവുമായിട്ടാണ് ചർച്ചയുള്ളത് ഇതൊക്കെ പരീക്ഷിക്കേണ്ടതാണ് ഇനിയെങ്കിലും ഈ സിനിമയിലും അല്ലെങ്കിൽ ഇതുപോലെ നടക്കുന്നിടത്ത് നമ്മുടെ നമ്മുടെ ഈ ഗ്രന്ഥങ്ങളിൽ കിടക്കുന്ന ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും പരീക്ഷിക്കപ്പെടേണ്ടതാണ് അതിൻ്റെ അതിനെ ക്രോസ് ചെക്ക് ചെയ്യേണ്ടതാണ് ശരിയാണോ തെറ്റാണോ എന്ന് പരീക്ഷിക്കപ്പെട്ടാൽ മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ അപ്പോൾ അവിടെ ഇന്ന രസത്തിലാണ് പോകുന്നതെങ്കിൽ ഇന്ന നിറങ്ങളെ അതില്ലെങ്കിൽ അതിൽ അങ്കി അങ്കിരസങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ അതിന് പറ്റിയ രീതിയിലേക്കുള്ള ഫ്രെയിമിലേക്കാണോ നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്രെയിമിലേക്ക് കടന്നു പോകാൻ പറ്റുമോ അല്ലെങ്കിൽ ആ ഫ്രെയിമിൽ നിൽക്കെ അവിടെ ഏത് രീതിയിൽ രസത്തിൽ നിന്നും അടുത്ത രസത്തിലേക്ക് കടന്നു പോകുന്നിടത്ത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഒരു തിരക്കഥയെപ്പോലും ചില നമ്മുടേതായ ഒരു പാരാമീറ്റർ വച്ചു കൊണ്ട് ക്രോസ് ചെക്ക് ചെയ്യാവുന്ന ഒരു കാലഘട്ടം വരും എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് ഞങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ അതിനുണ്ട് ഇവിടെ ആ ഒരു സ്റ്റഫ് നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ ഇതിനെ നേരത്തെ സാറ് പറഞ്ഞതുപോലെ സാർ അത്രയും ചിന്തിച്ചതിൽ തന്നെ എനിക്ക് വളരെ സന്തോഷം വന്നു ആ സംസ്കൃതം എന്ന് പറയുന്നത് അറിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം കുറച്ചും കൂടി അവിടെ അതിൽ ഒരു 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 ശക്തമായ ഒരു ഒരു ഏരിയയും കൂടി അവിടെ വെട്ടി തുറന്ന് പോകാൻ ഒരു വഴി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു എന്ന് സാർ അതിനെക്കുറിച്ച് ആ ചിന്തിച്ചെടുത്ത് അതൊരു വലിയ സന്തോഷം തരുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് പേർ ചിന്തിച്ച് തുടങ്ങിയാൽ മാത്രമേ നമ്മുടെ ഈ സംസ്കൃതിയുടെ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യൻ പുസ്തകമായി മാറി സംരക്ഷിച്ചു കൊണ്ടുവന്ന ഈ സംസ്കൃതിയെ വീണ്ടും ഈ കാലഘട്ടത്തിൻ്റെ രീതിയിലേക്കൊന്ന് പുറത്തേക്കെടുക്കാൻ കഴിയും കഴിഞ്ഞ ദിവസം കേരള യൂണിവേഴ്സിറ്റിയിലെ അവിടെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്ന സമയത്ത് തിരുവനന്തപുരം സംസ്കൃത കോളേജിൽ വെച്ചായിരുന്നു അപ്പോൾ അത് അതിൽ ഓക്സ്ഫോർഡ് പഠിച്ച അദ്ദേഹം വന്ന അതിൽ അദ്ദേഹം സംസാരിച്ച് ഒരു നിസ്സാര കാര്യേ പറഞ്ഞോളൂ എന്തായാലും ഫിസിക്സ് പഠിക്കാൻ അമേരിക്കയിൽ നിന്ന് ആരും ഇങ്ങോട്ട് വരില്ല പക്ഷേ ഇവിടെ പഠിക്കാൻ ചില കാര്യങ്ങളുണ്ട് അത് പഠിക്കാൻ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും ആളിങ്ങോട് വന്നേ പറ്റൂ പക്ഷേ അത് പഠിക്കാൻ ഇവിടെ ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കേണ്ടത് നമ്മളാണ് ഇവിടെ എന്താണ് പഠിക്കാനുള്ളത് എന്ന് അറിയില്ല ഞാൻ ഡർബനിലാണ് എൻ്റെ പ്രൊഫഷണൽ ജീവിത പ്രൊഫഷണൽ ജീവിതം ആദ്യം തുടങ്ങിയത് സംശ്രതം പഠിപ്പിക്കാൻ ആദ്യം സംശ്രതം പഠിപ്പിക്കുന്നത് ഡർബനിലാണ് ഒഫീഷ്യലായിട്ട് അപ്പോൾ അവിടെ നിന്ന് കുട്ടികൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് സാറിൻ്റെ നാട്ടിൽ ഉണ്ടോ സാറേ എന്ന് ചോദിച്ചത് എന്ന് പറഞ്ഞാൽ എത്ര നിഷ്കളങ്കമായിട്ടുള്ള ചോദ്യം പക്ഷേ ലോകത്തിൻ്റെ മുമ്പിൽ നമ്മളെക്കുറിച്ചുള്ള ചിന്ത വിവേകാനന്ദ സ്വാമിയും അങ്ങനെ പലരും ഇതിനെ വളരെ തുറന്നു കാണിക്കാൻ ശ്രമിച്ചെങ്കിലും പൊതുവായിട്ടുള്ള ഒരു ചിന്ത ലോകത്തിൻ്റെ മുമ്പിൽ ഇപ്പോഴും ഇന്ത്യയെക്കുറിച്ചും അല്ലെങ്കിൽ ഭാരതീയമായ സംസ്കൃതിയെക്കുറിച്ചുമൊക്കെ ഇത്രയും അല്ലെങ്കിൽ ആ ഒരു അപരിഷ്കൃതമാണ് എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് ഇതിനെ തുറന്ന് കാണിക്കണമെങ്കിൽ അവിടെയാണ് സിനിമ നിൽക്കുന്നത് ഇതിനെ തുറന്ന് കാണിക്കണമെങ്കിൽ എത്ര അറിയില്ലാത്ത ഭാഷകളിൽ എത്ര സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ സംസ്കൃതത്തിൽ ഒരു സിനിമ വന്നു എന്ന് പറയുന്ന ലോകത്തിൽ ലോകത്തിൻ്റെ മുമ്പിലേക്ക് സംസ്കൃതത്തിൽ ഒരു പുതിയ സിനിമ വന്നിട്ടുണ്ട് അതൊന്ന് കാണേണ്ടതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു തലത്തിലേക്ക് ഇവിടം വളർന്നാൽ അത് നമ്മുടേത് മാത്രമായിട്ടുള്ള ഒരിടമാണ് വേറെ ആർക്കും പറ്റില്ല ഇതിൻ്റെ അകത്തെ ഒരു ഒരു പ്രശ്നം ഈ ഭാഷയോട് ചേർന്ന് ജീവിക്കുന്ന ഞാൻ പോയി അല്ലെങ്കിൽ മലയാളം അറിയാവുന്ന ഒരാൾ പോയി വേറൊരു ഭാഷയിൽ സിനിമ എടുക്കുന്നിടത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല എന്താണെന്ന് വെച്ചാൽ സിനിമ എടുക്കുന്നുണ്ടാവാം പക്ഷേ അതിൻ ആ ആത്മാവിൽ തൊട്ടല്ല സിനിമ ഉണ്ടാവുന്നത് ഉണ്ടാകുന്നത് ഇവിടെ സംസ്കൃതത്തിലെ ആ ഇന്ത്യൻ ഭാഷകളിലുള്ള ആരാണെങ്കിലും ഇന്ത്യൻ ഭാഷകളിൽ എന്തിൽ പഠിച്ച് എന്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും അവർക്ക് പറ്റുന്നതാണ് സംസ്കൃതത്തിനോട് ചേർന്ന് നിന്ന കാര്യങ്ങൾ ചെയ്യാൻ അത്രയും അതിൻ്റെ ആത്മാവ് ചേർന്നിരിക്കുന്നതാണ് അപ്പോൾ ആ രീതിയിലേക്ക് കടന്നു വന്നെങ്കിൽ മാത്രമാണ് ഈ വലിയ ആഴത്തിലുള്ള കാര്യങ്ങളെയെല്ലാം സിനിമയിലേക്ക് കടത്തിക്കൊണ്ടുവരാനും ലോകവുമായിട്ട് ചർച്ച ചെയ്യാനും അവസരമുണ്ടാവും അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ പറയുകയാണ് മറ്റ് രാജ്യങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങൾ ഭാരതീയരെ കണ്ടുകൊണ്ടിരിക്കുന്നത് പുറത്തേക്ക് ഏറ്റവും കൂടുതൽ അടിച്ചു പോയിട്ടുള്ള ഈ രീതികളിലൊക്കെ തന്നെയാണ് നമുക്കറിയാം ഈ കൊര നേരത്തെ ഇവിടെ പറഞ്ഞപ്പം വളരെ സന്ദർഭ്യമായിട്ട് ഞാൻ പറയുന്നതാണ് സൗത്ത് ആഫ്രിക്കയിൽ അവിടെ ട്രൈബ്സിൻ്റെ ഒരു ഇതിൽ ഞാൻ പോയപ്പോൾ അവർ കൊരവേ ഇടനെ കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയതാണ് കുട്ടിക്കാലം മുതൽ നമ്മളിതൊക്കെ കണ്ടും കേട്ടും പോയിട്ട് ഇതൊന്നുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത പ്യുവറായിട്ട് ആയിട്ടുള്ള വളരെ ട്രൈബ്സ് ആയിട്ടുള്ള അവർ എത്ര മനോഹരമായിട്ടാണ് കൊരവിട്ടതെന്നറിയാം അപ്പം ഈ നമ്മുടെ സംസ്കൃതിയിലെ ഈ എലമെൻ്റുകൾ പുറത്തേക്ക് എടുത്ത് കൊടുത്ത് തുടങ്ങിയാൽ മാത്രമാണ് ഇതെവിടെ ചേർന്ന് നിൽക്കുന്നു ഇത് പ്രപഞ്ചത്തിൻ്റെ സാകല്യവുമായിട്ട് എത്ര കണ്ട് ദൃഢബന്ധമുണ്ട് എന്ന് ലോകത്തിന് മനസ്സിലാവും അതിനു വേണ്ടിയിട്ട് ആദ്യമായി ശ്രമിച്ച വ്യക്തിയാണ് ജി വി അയ്യർ സാറിന്ന് എനിക്ക് പറയേണ്ടി ആദി ശങ്കരാചാര്യയും അതിനുശേഷം അതിനേക്കാൾ വലിയൊരു പ്രയത്നമാണ് അദ്ദേഹം ചെയ്ത ഭഗവത്ഗീതയും അതൊക്കെ എങ്ങനെയാണ് ആ ഒരു ആ അദ്ദേഹത്തിൻ്റെ ആ മനസ്സിൽ അതിനുവേണ്ടി ഇത്ര തീവ്രമായ ഒരു വികാരം രൂപം കൊണ്ടതും അല്ലെങ്കിൽ തീവ്രമായൊരു വികാരം വികാരത്തിൽ നിന്നും അത് ബുദ്ധിയായി പരിണമിച്ചുകൊണ്ടാണല്ലോ ആ ഒരു പ്രൊഡക്ഷൻ ഉണ്ടായത് അപ്പോൾ ആ ഒരു ബുദ്ധിയിലേക്ക് അദ്ദേഹം കടന്നു വന്നിട്ടുള്ളത് ഒരു പക്ഷേ ഇതുപോലുള്ള ചില ചിന്തകളുടെ ഭാഗമായിട്ടാവാം വിനിമയം ചെയ്തേ പറ്റൂ അല്ലേ നാട്യശാസ്ത്രത്തിൽ തന്നെ അത് പറയുന്നുണ്ട് ഇത് കൂടുതൽ ആൾക്കാരോട് സംവദിക്കാൻ പറ്റാതെ പോകുന്നത് കൊണ്ടാണ് നാട്യം വേണമെന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാരോട് സംവദിക്കണം നമ്മുടെ കയ്യിൽ എത്ര കടുപ്പത്തിലുള്ള എത്ര മനോഹരമായിട്ടുള്ള എത്ര ആഴത്തിലുള്ള കൺസെപ്റ്റുകളുണ്ടെങ്കിലും അതെല്ലാവരിലേക്കും സംവദിക്കാനായിട്ട് എത്തിയില്ലെങ്കിൽ അതേതെങ്കിലും ഒരു മൂലക്കിരുന്ന് എവിടെയെങ്കിലും മാത്രമായി ജ്വലിച്ചിരുന്ന് ബാക്കിയുള്ള പ്രപഞ്ചമൊക്കെ എന്താ പറയുക താഴേക്കോ ചുതിയിലേക്കോ ഒക്കെ കടന്നു പോകുമ്പോഴും അതിന് ചില മറുമരുന്നുകൾ ഇവിടെ ഉള്ളതറിയാതെ ഇതിനെല്ലാം മുഖസാക്ഷികളായിട്ട് അല്ലെങ്കിൽ ഒരു പരിധിവരെ നമ്മളൊക്കെ അതിൻ്റെ എന്താ പറയുക ഇത് ഉള്ളത് ഉപയോഗിക്കാൻ എടുക്കാതെ വച്ചിരിക്കുന്നതിൻ്റെ ഒരു ആധമർണ്യം നമ്മളിലേക്ക് കടന്നു വരാം നമ്മളതിന് കടക്കാരനാണ് ഇതറിഞ്ഞിട്ട് എന്തുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല എന്നുള്ളത് ഇതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞു വന്നത് ഇത്രയുമാണ് ഗുരുകുലങ്ങളിലും ആശ്രമങ്ങളിലും ഒക്കെ തീർച്ചയായിട്ടും സിനിമ ചർച്ച ചെയ്യപ്പെട്ടേ പറ്റൂ കണ്ടേ പറ്റൂ എവിടെയാണ് ഇടപെടേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സിനിമകളിലേക്ക് കടന്നു ചെന്നേ പറ്റൂ അതാണ് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് സാംസ്കാരികമായിട്ടുള്ള വിനിമയങ്ങളും ചർച്ചകളും സംവാദങ്ങളും സ്വാംശീകരണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ സിനിമകളിലാണ് ഏറ്റവും ഈസിയാണ് ഇനി അടുത്തത് ഫൈവ് ജിയിലേക്ക് കടന്നു വരട്ടെ ഇപ്പോഴെങ്കിലും നമ്മൾ തിയേറ്ററിൽ തിയേറ്ററിലിരുന്ന് സിനിമ കാണുന്ന ഒരു ഗ്രൂപ്പുണ്ട് ഉറപ്പായിട്ടും ആ പോണ പോക്ക് അങ്ങോട്ടല്ല ഇൻഡിവിജ്വൽ റിലീസിങ്ങിലേക്ക് തന്നെയാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത ജനറേഷനിലേക്ക് കടന്നു പോകുമ്പോൾ ഇത് നെറ്റ്ഫ്ലിക്സിലും അല്ലെങ്കിൽ മനോരമ പോലും ആരംഭിച്ചു കഴിഞ്ഞു ഇതിലേക്കാണ് ഇതിൻ്റെ ഒരു റിലീസിങ്ങിൻ്റെ ഘട്ടം ഉറപ്പാണ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ട് ഇടപെടാൻ പോവുകയാണ് സിനിമകൾ അവിടെയാണ് അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ പുറത്തിറങ്ങുന്നതിലെ എൺപത് ശതമാനവും ഒന്നെങ്കിൽ ഉള്ള ദിശാബോധം കൂടി നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അവിടെ ദിശാബോധം നൽകുന്ന അതിന് വഴിയുള്ള ചിലവയെങ്കിലും ചർച്ച ചെയ്യപ്പെടാനെങ്കിലും ഉണ്ടായേണ്ടി രണ്ട് സിനിമയിൽ യാദൃശ്യവുമായിട്ട് യാത് വളരെ യാദൃശ്യവുമായിട്ട് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഒരു സ്ക്രിപ്റ്റൊക്കെ ഒരു പാട്ട് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യണം ഇത് പറ്റുമോ എന്നൊക്കെ ആലോചിച്ച് നടന്നപ്പോൾ യാദൃശ്യവുമായിട്ട് പലരെയും പലരെയും കടന്നുപോയി പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ മുമ്പിൽ വരികയും ആദ്യം ആ പാട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞാൽ നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്യണതിനെക്കുറിച്ച് ആലോചിച്ചു ഈ രണ്ട് സിനിമയുടെ ഗ്രൂപ്പിലും ഒരൊറ്റയാൾ പോലും സംസ്കൃതം അറിയുന്നവരില്ല പക്ഷെ അവർക്ക് സംസ്കൃതത്തിനോടൊരു പാഷൻ ഉണ്ടായിരുന്നു നമ്മുടെ സംസ്കൃതിയോടൊരു ഉണ്ടായിരുന്നു ഇതിൻ്റെ ചില എലമെൻസ് പുറത്തേക്ക് കൊടുക്കണം അവിടെയാണ് ആ ആ ചിന്തയിൽ നിന്നാണ് ഈ രണ്ട് സിനിമ അനുരക്തി എന്ന് പറഞ്ഞ ഏഴാമത്തെ സിനിമയും നമോ എന്ന് പറയുന്ന ഇപ്പോൾ ഒമ്പതാമത്തെ അല്ലെങ്കിൽ അതിന് മുമ്പ് ഒരു സിനിമയും കൂടെ റിലീസാവുകയാണെങ്കിൽ അത് പത്താമത്തെ സിനിമ പത്താമത്തെ സിനിമയും കടന്നു വരുന്നു പക്ഷെ ലോകത്തിൽ ഈ ഇതുവരെ എത്ര സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആശ്ചര്യപ്പെട്ടിരിക്കേണ്ടി വരും അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള സിനിമകളുടെ എണ്ണം മുഴുവൻ എടുക്കാൻ ഒരു പക്ഷേ നമുക്ക് പറ്റുന്നില്ലാതിരിക്കുകയാണ് അപ്പോൾ അത്രയധികം സിനിമയ്ക്കകത്ത് ആകെ ഒമ്പത് സിനിമയാണ് സംസ്കൃതത്തിൻ്റെതായി വന്നിട്ടുള്ളൂ പക്ഷേ ഭാഷകളുടെ ആഴവും ദൃഢതയും എടുത്തു നോക്കിയാൽ ഈ ഏഴായിരം ഭാഷയുടെ മുകളിൽ നിൽക്കാനുള്ള ശക്തിയും ഈ ഭാഷയ്ക്കുള്ളിലുണ്ട് ഓ ഓരോ തലത്തിലേക്കുമുള്ള എന്താ പറയുക നേരത്തെ പറഞ്ഞതുപോലെ ആലങ്കാരികമായിട്ടുള്ള ചർച്ചകൾ കടന്നു പോകുന്ന പുസ്തകങ്ങളുടെ എണ്ണവും എണ്ണിയാൽ തീരാത്ത സിദ്ധാന്തങ്ങളും അവിടെ നിൽക്കുന്നു ഫിലോസഫിക്കലായിട്ട് കടന്നു പോകുമ്പോൾ പോകുന്ന വഴികളും രീതികളും അവിടെ നിൽക്കുന്നു ആഗമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ ഒരു ജീവിതത്തിൻ്റെ ജീവിതം കൊണ്ട് അതിൻ്റെ ഒരു സ്റ്റെപ്പ് പോലും കടന്നു പോകാൻ പറ്റാതെ അവിടെ നിൽക്കുന്നു കലയിലേക്കും നാടകത്തിലേക്കും കടന്നുപോയാൽ ഇതാ അവിടെ നിൽക്കുന്നു നൃത്തരൂപങ്ങളിലേക്ക് കടന്നു പോയാൽ അവിടെ നിൽക്കുന്നു സംഗീതത്തിലേക്ക് കടന്നു പോയാൽ അവിടെ നിൽക്കുന്നു ജീവിതചര്യയുമായിട്ട് ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആയുർവേദം മുതലായി അത്രയും സൂക്ഷ്മമായിട്ട് കാണുകയും അതുകൂടാതെ ഒരു വീട് എങ്ങനെ കൃഷ്ണൻ്റെ കൃഷ്ണൻ്റെ കഥ കേൾക്കുമ്പോൾ അവിടെ അറിയാം കൃഷ്ണൻ സന്ദീപിനി മഹർഷിയുടെ അടുത്ത് പോയിട്ട് പഠിച്ചത് കൃഷ്ണൻ്റെ മെയിൻ കോഴ്സ് എന്തായിരുന്നു അറുപത്തിനാല് കലകളായിരുന്നു അത് പഠിക്കാനാണ് കൃഷ്ണൻ പോയിട്ടുള്ളത് അപ്പോൾ അത്രയും ഡിഫറൻ്റ് ആയിട്ട് ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഏതൊക്കെ തലങ്ങളിലേക്ക് അറിവ് കടന്നു പോകണമോ അവിടെ മുഴുവൻ ചിന്തിച്ച് ചർച്ച ചെയ്ത് പൂർവപക്ഷമില്ലാതെ നമ്മുടെ ഒരു ശാസ്ത്രങ്ങളുമില്ല അതിലെല്ലാം ചർച്ച ചെയ്ത് ഉരുക്കൂട്ടിയെടുത്ത് വച്ചിട്ടുള്ള ഒരുപാട് അറിവുകൾ ഈ എല്ലാ മേഖലയിലും വച്ചിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ പണ്ട് നമ്മൾ പറയുന്ന പോലെ നമ്മളിതൊക്കെ ഒരു ഭണ്ഡത്തിലിട്ട് നമ്മുടെ ഷെൽഫുകളിലും നമ്മുടെ പുസ്തകങ്ങളിലും അല്ലേ പലപ്പോഴും ഞങ്ങൾക്ക് ഞാനൊക്കെ കുട്ടികളോട് പറയും ഭഗവത്ഗീത എടുത്ത് പൊതിഞ്ഞു വെച്ചിരിക്കുന്നു എന്നിട്ട് അറുപതാമത്തെ വയസ്സിൽ ഈ പൊതുച്ചിൽ തുറന്ന് വായിക്കുന്നു ഭഗവത്ഗീത വായിച്ച് സമൂഹത്തിലേക്ക് ഇടപെടേണ്ട പ്രായം ടീനേജിൽ തുടങ്ങുന്നുണ്ട് അവിടെ വച്ചിട്ടാണ് ഇത് ശരിക്കും എല്ലാം ഓരോ സോഫ്റ്റ്വെയറുകളാണ് നമ്മുടെ ഓരോ ടെക്സ്റ്റുകളും ഫ്രീ സോഫ്റ്റ്വെയറും കൂടിയാണ് ഒരിക്കൽ പോലും ഇതെൻ്റെ ഇതിങ്ങനെ ഇതിന് ഇന്ന ഇന്ന കണ്ടീഷൻ ടേംസ് ആൻഡ് കണ്ടീഷനും ഉണ്ട് എന്ന് പറയാത്ത ഫ്രീ സോഫ്റ്റ്വെയറുകളാണ് നമ്മുടെ ഓരോ ശാസ്ത്രവും അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം മാത്രം ഏത് മനുഷ്യനിലൂടെയും ഏത് ബുദ്ധിയിലൂടെയും കടത്തിവിട്ട് അപ്ഡേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഈ എല്ലാ ശാസ്ത്രങ്ങളും അതിലൂടെ അപ്ഡേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചിന്ത മാറുകയാണ് സൗന്ദര്യബോധത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്ത നാട്യശാസ്ത്രം വായിച്ചു കഴിഞ്ഞ് സിനിമ കാണുമ്പോൾ മാറിയേ പറ്റും ഒന്നും അവിടെ നമ്മുടെ സൗന്ദര്യബോധത്തിൽ നമ്മൾ പലതും അല്ലെങ്കിൽ നോ അല്ലെങ്കിൽ അതങ്ങനെയാണോ അല്ലെങ്കിൽ ഇതിങ്ങനെയാണോ എന്ന് ചിന്തിക്കുന്ന ഇടത്ത് പോവാൻ എത്ര ഉദാത്തമായൊരു തലമൊരുക്കി വെച്ചിട്ട് അതിനെ കൈകാര്യം ചെയ്തെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇവിടെ ഞാൻ വീണ്ടും ഇദ്ദേഹം ജി വി അയ്യർ സാറിലേക്ക് കടന്നു പോയപ്പോഴാണ് വീണ്ടും അങ്ങോട്ട് പോകുന്നത് ഇതിനെ കണ്ടിട്ടാണ് ഈ അമൂർത്തമായ പലതിനെയും സിനിമയിലേക്ക് എടുക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തിയത് ശ്രമം തന്നെയാണ് ഒന്നാമത്തെ ഒരു ഭാഷയിലെ ഒന്നാമത്തെ ഒരു സിനിമ എന്ന് പറയുന്നത് മറ്റ് പല രീതിയിലും നമ്മൾ നോക്കുമ്പോൾ ഒന്നുമല്ല അതൊരു ഒരു ശ്രമം എന്ന് പോലും പറയാൻ പറ്റില്ലാത്ത അപ്പുറമായിരിക്കാം ചിലപ്പോൾ പിന്നെ അവിടെ എത്ര ചർച്ച നടന്നു കഴിഞ്ഞാണ് എത്ര കാഴ്ചകൾ നടന്നു കഴിഞ്ഞാണ് എത്ര എന്താ പറയുക സമന്വയങ്ങൾ നടന്നു കഴിഞ്ഞിട്ടാണ് അവിടെ ഇതിനെ ആർക്കും അല്ല എല്ലാവർക്കും ദഹിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റുക എന്നുള്ളത് ഇപ്പോഴും അറിയില്ല അപ്പോൾ അവിടെ ആദ്യ ശങ്കരാചാര്യെ ഇപ്പോൾ നമ്മളിവിടെ കാണാനിരിക്കുമ്പോൾ ആർക്കും ഒരു മുഷിച്ചിലും അവിടെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു ഉള്ളിൽ ഈ ഒരു നീറ്റലുണ്ടായിരുന്നെങ്കിൽ ഇതിൽ കിടക്കുന്ന ഈ കാര്യങ്ങൾ എനിക്കെൻ്റെ ലോകത്തിനോട് സംവദിച്ചേ പറ്റൂ എന്ന് ഊണിലും ഉറക്കത്തിലും ഒരു ചിന്ത അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇത്രയും കാശ് ചിലവാക്കി അല്ലേ കാശുണ്ടാക്കാനും അല്ലെങ്കിൽ ആ ഇതുണ്ടാക്ക ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന പല സമയങ്ങളിലും ഇതിനൊരു റിട്ടേൺ എവിടെ നിന്ന് വരുമെന്ന് ഇപ്പോൾ ഒരു സിനിമ ചെയ്യുന്നു അമ്പത് ലക്ഷം രൂപ ചിലവാക്കിയിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ ആലോചിക്കും ഈ അമ്പത് ലക്ഷം രൂപ സംസ്കൃത സിനിമയിൽ ചെയ്തിട്ട് അത് തിരിച്ച് കിട്ടുക എന്നുള്ളതിൽ അവിടെ ആരും ഒന്നും ചിന്തിച്ചിട്ട് പോലുമില്ല കിട്ടിയാൽ എന്നുള്ളതായിരിക്കാം ഒരു പക്ഷെ അവിടെ ചിന്തിച്ചിരിക്കുക പക്ഷേ ചെയ്തേ പറ്റൂ അവിടെ അന്ന് അതിൻ്റെ ചർച്ചയിൽ എന്തുകൊണ്ടാണ് ഈ സിനിമ എടുക്കാൻ ഇപ്പോൾ ഈ അവസാനത്തെ സിനിമയുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ ഇടവന്ന ഇത്രയേ ഉള്ളൂ നമ്മുടെ സംസ്കൃതിയിലെ ഇടങ്ങൾ ഉറപ്പായിട്ടും പുറത്തേക്ക് കൊണ്ടുവരണം അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത് ഇനി അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കാണ് ഞാൻ പറയുന്നത് സാറ് നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയാണ് ഞാൻ കുറച്ച് അനുഭവങ്ങളും അല്ലെങ്കിൽ ചിന്തകളും മാത്രമാണ് ഇവിടെ പങ്കുവെച്ചുകൊണ്ട് പോകുന്നത് അധികാരികമായിട്ട് സിനിമയെക്കുറിച്ച് പറയുന്ന ആളല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഈ സിനിമ ചെയ്യാൻ വരികയാണ് അപ്പോൾ കുചേലൻ്റെ കഥയാണ് കുചേലൻ്റെ കഥയെ ഒരു പ്രത്യേക രീതിയിലൊന്ന് മാറി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് കുചേലനാണ് ജറാം അദ്ദേഹം വെയിറ്റൊക്കെ കുറച്ച് തലയൊക്കെ മുട്ടയടിച്ചതിനു വേണ്ടി വളരെ വളരെ കഷ്ടപ്പെട്ട് അഭിനയിച്ച് എത്തിച്ചിട്ടുള്ള ഒരു ഫിലിമാണ് അപ്പോൾ അതിൽ ഇതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ആർട്ട് ആ സ്ഥലത്തേക്കാണ് ഞാൻ പറയുന്നത് സിനിമ എന്ന് പറയുന്ന വലിയൊരു കൂട്ടായ്മയാണ് ഒരു ചെറിയ ഇതൊരു ബഡ്ജറ്റ് ഫിലിമാണെങ്കിൽ പോലും പത്ത് നൂറ്റി ഇരുപത് പേര് എല്ലാ ദിവസവും ഒത്തുചേർന്ന് വർക്ക് ചെയ്തിട്ടാണ് ഈ സിനിമ ശരിയായിക്കൊണ്ടിരിക്കുക അപ്പോൾ ആർട്ടുണ്ട് ആർട്ടിൻ്റെ ആൾ രാവിലെ ഒരു ഹോമകുണ്ടം വേണം ഹോമകുണ്ടം ഒരുങ്ങി അയ്യോ ഇതാണോ ഹോമകുണ്ടം ഉടനെ നാല് ഫോട്ടോ എടുത്ത് കാണിച്ചു തന്നു നാല് സീരിയലിലെ ഫോട്ടോസാണ് ഇതിൽ ഒരു ഇരുപത്തഞ്ച് രാജ്യങ്ങളിൽ നേരിട്ട് ക്ലാസ് എടുക്കുന്ന വ്യക്തിയുടെ അടുത്ത് പോയി മൈസൂരുള്ള ഡോക്ടർ വിഘ്നേശ്വർ ഭട്ടിൻ്റെ അടുത്ത് പോയി അദ്ദേഹം എല്ലാ ദിവസവും വൈകുന്നേരം നാല് രാജ്യങ്ങളിലേക്ക് എല്ലാ ദിവസവും ഉണ്ടാവും അങ്ങനെ അത് റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് മീമാംസയാണ് പോയി ോമോണ്ട് എങ്ങനെ ആയിരിക്കണം അതിൻ്റെ ഏറ്റവും സ്റ്റാൻഡേർഡൈസ്ഡ് ഇതൊക്കെ ഞങ്ങൾ പോയി എടുത്തു പോന്നു പക്ഷേ സമ്മതിച്ചേയില്ല അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ അവിടെ പറയുന്നത് എത്ര സ്ട്രോങ് ആയി എത്ര തീവ്രമായിട്ടാണ് ആ സീരിയലുകൾ അല്ലെങ്കിൽ ദൃശ്യശ്രവ്യ മാധ്യമം ആ വ്യക്തിയിൽ കൊടുത്തിട്ടുള്ള അറിവ് ഇതാണ് ഇനി ആ സിനിമ വന്നു കഴിഞ്ഞാൽ എനിക്കത് കാണുമ്പോൾ സ്വയം ഒരു മനസ്സ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഇത്രയും വലിയ ഒരിടത്ത് ഒരു തവണ പറയാം രണ്ട് തവണ പറയാം ഒരു പ്രാവശ്യം അനിഷ്ടത്തോടെ പറയാം പിന്നെ അവിടുത്തെ മൊത്തം ടെമ്പോ മാറിപ്പോകും അപ്പോൾ അവിടെ അവിടെ മുതൽ പിന്നെ എല്ലാം താളം തെറ്റും അപ്പോൾ അവിടെ സംസ്കൃത സിനിമകൾ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ് പ്രതിസന്ധിയാണ് ഞാൻ അവിടെ പറയുന്നത് പലരും നേരിട്ട് കേട്ടവരോ നേരിട്ട് കേട്ടവരിൽ നിന്ന് കേട്ടവരോ അവരിൽ നിന്ന് കേട്ടവരോ പോലുമല്ല എവിടെയോ ഇരുന്ന് എങ്ങനെയോ നോക്കി കണ്ടിട്ട് ഭാഗമാകുമ്പോൾ ആ ഇതിങ്ങനെയാണ് ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് അതിന് ഇത് ഇതൊക്കെയാണ് ഇതിൻ്റെ കലയുടെ ഭാഗമായിട്ട് ഇതിൽ ചെയ്യേണ്ടത് എന്ന് ഉറച്ചു നിന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും എൻ്റെ സുഹൃത്തിനോട് അദ്ദേഹം പറഞ്ഞു സാറിന് എന്നോടുള്ള ദേഷ്യം പോയിട്ടില്ല എന്ന് തോന്നുന്നു എനിക്കൊരിക്കലും പോവില്ല എന്താണെന്ന് വെച്ചാൽ ഇതൊരു പ്രൊഡക്റ്റായി കഴിഞ്ഞു അതിലത് അങ്ങനെ വന്നു ഇവിടെയാണ് ഇവിടെയാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം എത്ര കണ്ട് ഇത്രയും കൊണ്ടുവന്ന ഒരു സംസ്കൃതിയിൽ നിന്ന് അകന്നു പോയി എന്ന് പറയാനാണ് ഞാൻ അവിടെ ഉദ്ദേശിച്ചത് അത് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഈ മേഖല കൂടിയാണ് അതിൽ സിനിമകൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയെ ഉണ്ടാവുമായിരുന്നു എങ്കിൽ അത് ആ ഭാഷയിൽ വന്നാൽ മാത്രമേ ഒറിജിനലായിട്ട് അത് കാര്യം നടക്കും എന്ന് പറഞ്ഞാൽ പണ്ടിയിൽ ഒരു ഇൻറ്റർവ്യൂവിൽ എൻ്റെ ഒരു സുഹൃത്ത് സംസ്കൃതത്തിൻ്റെ പ്രൊഫസറായിട്ട് ചെന്നപ്പോൾ ചോദിച്ചൊരു ചോദ്യമാണ് സംശയം സാധാരണ ഞങ്ങളെല്ലാം കേട്ടു ഞാൻ എൻ്റെ ബി എസ് സി ഇൻ്റർവ്യൂ കേട്ടതാണ് ഇത് ഒരു മൃത ഭാഷയല്ലേ എന്ന ചോദ്യം അപ്പോൾ ചോദിച്ചപ്പോൾ ആൾ ഉടനെ ചോദിച്ചു നിങ്ങളിപ്പോൾ സംസാരിക്കുന്ന ഒരു ഗോസ്റ്റിനോടല്ലല്ലോ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൻ്റെ വക്താവായിട്ട് ഇപ്പുറത്തെ ഒരാൾ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് മരിച്ചിട്ടില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ ആരും ഉണ്ടാവാൻ പാടില്ല അത് മരിച്ചങ്ങോട്ട് തീർന്നു പോയെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ആരും ഉണ്ടാവാൻ പാടില്ല എത്രയോ നൂറ് നൂറ് നൂറ്റി ഇരുപതോളം മാഗസിനുകൾ ഓരോ മാസവും അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ആയിട്ട് ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇത്രയും പേർ അതിൻ്റെ അകത്ത് എഴുതുന്നുണ്ട് വായിക്കുന്നുണ്ട് നിരന്തരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ അത് ഞാൻ കടന്നു പോകുന്ന അവിടെ നിന്നാണ് ശകുന്തളത്തിൻ്റെ ട്രാൻസ്ലേഷൻ വരുന്നിടത്ത് ഈ വേർപ്പ് പൊടിഞ്ഞു നിൽക്കുന്ന ശകുന്തളയെ പറയുന്നുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ തന്നെ പിന്നെ പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്ന ഇതിൻ്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വർഷം വായിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെയാണ് ഞാൻ പറയുന്നത് ഇതിലേക്ക് കടന്നു വരുമ്പോൾ ിയലായിട്ടുമുള്ളതിനെ കണ്ടുകൊണ്ട് ഒരു ഫിലിമിൻ്റെ ഒരു ഫ്രീഡവും കലയുടെ ഒരു ഫ്രീഡവും എല്ലാം ഉണ്ടെങ്കിൽ പോലും അവിടെ നമ്മുടെ സംസ്കൃതിയുടെ ചില ഇടങ്ങൾ റിയലായിട്ട് ചേർത്ത് വയ്ക്കാനും മാത്രവുമല്ല ആഴത്തിൽ ഇത്രയും ആഴത്തിൽ കിടക്കുന്ന നമ്മുടെ അറിവുകളെ ഞങ്ങൾ ഇത്ര സമ്പന്നരാണ് എന്ന് ലോകത്തിനോട് വിളിച്ചു പറയണമെങ്കിൽ ഉള്ള ഒരിടവുമായി സിനിമയെ കാണാം അങ്ങനെ കാണണമെങ്കിൽ ഇതുപോലെ എന്താ ഇപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ചർച്ചകളും കാഴ്ചകളും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നാളെ ഉറപ്പായിട്ടും അത് കൂടുതൽ ശ്രേഷ്ഠമായിട്ട് വരും അതിൽ നിന്നും ഇതിൽ നിന്നും സ്പാർക്ക് കിട്ടുന്ന പലരും ഉണ്ടാവും അത് അവരുടെ മനസ്സിൽ തീപ്പുരിയായി നിന്ന് വീണ്ടും അതൊരു അഗ്നിയായി ജ്വലിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതിന് സംശയമില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു നിമിഷത്തിൽ ഇതിൻ്റെ ഒരു എളിയ ഇവിടെ വരാൻ സാധിച്ചത് വളരെ ഒരു എന്നും വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിട്ട് ഞാൻ മനസ്സിൽ സൂക്ഷിക്കുകയാണ് എന്തൊക്കെയോ നിയോഗം കൊണ്ട് എങ്ങനെയാണ് എത്തിച്ചേർന്നതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല ഞാൻ ആ സിനിമയുടെ ഡയറക്ടർ അല്ല ആ സിനിമയുടെ പ്രൊഡ്യൂസർ അല്ല ഒന്നുമല്ല പക്ഷേ സ്ക്രിപ്റ്റിലട അങ്ങനെ എല്ലാ അതിൻ്റെ സിനിമയുടെ മുഴുവൻ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഡയറക്ടർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പോലും പലപ്പോഴും ഡയറക്ടർക്ക് പറ്റ് എന്ന് പറഞ്ഞാൽ ഭാഷയുടെ ചില പ്രശ്നങ്ങൾ അവിടെ വരുന്നതുകൊണ്ട് അതിൽ നിന്ന് പിന്നെ വൺസ് ഇതിലേക്ക് അടങ്ങിയാൽ പിന്നെ ആ ഭാഷയിൽ ചെയ്യുന്ന അതിൽ നിന്ന് തിരിച്ചു കയറാൻ പറ്റില്ല ലാസ്റ്റ് പ്രിൻറ്റ് കയ്യിൽ വരുന്നവരെ അതിനോട് ചേർന്ന് നിന്നേ പറ്റൂ എന്നുള്ളൊരു സാഹചര്യം അങ്ങനെ നിന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടായിരിക്കാം എങ്ങനെയോ ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ എത്തി ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ ഒരേയൊരു അംശം മാത്രമേ ഞാനുള്ളൂ നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ശ്രമമെടുത്തിട്ടാണ് ഈ സംസ്കൃതിയെ ഒരു ഒരു പ്രളയങ്ങൾക്കോ ഒരു ആക്രമണങ്ങൾക്കോ ഒന്നിനും നശിപ്പിച്ച് കളയാൻ പറ്റാത്ത ഇത്രയും സമ്പന്നമായിട്ട് ഇനി അല്ലെങ്കിൽ നാളെ കമ്പ്യൂട്ടറിലേക്ക് ഇതങ്ങ് ഇട്ടുകൊടുത്താൽ അതിൻ്റെ അർത്ഥം വേറെ ഒരു ഭാഷയ്ക്കും പറ്റില്ല അതിൻ്റെ ഏറ്റവും കറക്റ്റായിട്ടുള്ള അർത്ഥം മിഷീന് പുറത്തേക്ക് എടുക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തു വെച്ചിരിക്കുക ഇങ്ങനെ ഒരു ഭാഷയുമില്ല ലോകത്ത് അതിനുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു പക്ഷേ അങ്ങനെ പറ്റുന്ന ഭാഷയാണ് സംസ്കൃതം ഒരേ സമയം മനുഷ്യൻ്റെ ഭാഷയുമാണ് എന്നാൽ കൃത്രിമ ഭാഷയുടേതായ എല്ലാ അംശങ്ങളുമുള്ള ഭാഷയാണ് അങ്ങനെ സൂക്ഷിച്ച് അതിനെ സൂക്ഷിച്ച് വിവാദമുണ്ടാവാതിരിക്കാൻ സൂക്ഷിച്ച് സംരക്ഷിച്ച് അങ്ങനെ സംസ്കൃതത്തിൽ വച്ചിട്ട് പലപ്പോഴും വിവാദം വിവാദമുണ്ടാവണ കാണുമ്പോൾ എത്ര സങ്കടം വരുന്നു എന്നറിയാം ഏറ്റവും കൂടുതൽ വിവാദം വിവാദമുണ്ടാകുന്നത് ഇപ്പോൾ സംസ്കൃതത്തിലാണ് ഇതിൽ പറയുന്ന പല കാര്യങ്ങളിലും പക്ഷേ അല്പം പോലും അർത്ഥത്തിന് മാറ്റം ഉണ്ടാവാതിരിക്കാനാണ് ആ എന്ന അക്ഷരം പതിനെട്ട് രീതിയിൽ ഉച്ചരിക്കാമെന്ന് സൂക്ഷ്മമായിട്ട് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് അർത്ഥത്തെ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പ്രഷ്യസ് ആയിട്ട് നമുക്ക് വേണ്ടി എന്തൊക്കെയോ കരുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിനെ ഇതുപോലെയുള്ള വേദികളിലൂടെ ആശ്രമങ്ങളിൽ നിന്ന് തന്നെ വേണം അതിനെ പുറത്തേക്ക് വരാൻ അപ്പോഴേ അതിന് അതിൻ്റേതായ ഉദ്ദേശശുദ്ധിയും ചൈതന്യവും ശക്തിയും ഒക്കെ അതിൻ്റെ കൂടെ ഉണ്ടാവൂ അങ്ങനെയുള്ള ഒരു വലിയ ശ്രമമായിട്ടും വലിയ വിപ്ലവമായിട്ടും വലിയ മാറ്റമായിട്ടും ഇത് വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തത് ഈ സിനിമാ പ്രദർശനത്തിലേക്ക് നേരിട്ട് കിടക്കുകയാണ് പിന്നെ ശിവപ്രസാദ് സാറിനോ സാറിനോ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഓപ്പൺ ഫോറം എന്നുള്ള നിലയ്ക്ക് കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ ചർച്ചയ്ക്കുള്ള സാധ്യതയില്ല കാരണം സമയം ഒത്തിരി ഉദ്ഘാടന ആയതുകൊണ്ടാണ് അതുകൊണ്ട് സിനിമ കാണുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ഓപ്പൺ ഫോറം എന്നുള്ള നിലയ്ക്ക് ശിവപ്രസാദ് സാറിന് പറയാനുള്ളതും പറയാം മുരളീധരനുണ്ട് സാറുണ്ട് എല്ലാവർക്കും ഒന്ന് സംസാരിച്ച ശേഷം സിനിമയിലേക്ക് പ്രവേശിക്കാം രാധാകൃഷ്ണന് ഇതിനെക്കുറിച്ചൊരു പൊതുവായിട്ടൊരു കാര്യമാണ് ാണ് സിനിമയുടെ പൂവായ എത്രക്കാച്ച് അതേപോലെ കവിയു സംസാരിക്കുകയുണ്ടായി തുടർന്ന് നമ്മുടെ ഇന്നത്തെ അതിഥി ഡോക്ടർ മഹേഷ് ബാബു അദ്ദേഹവും ഇന്ന് നമ്മൾ പ്രദർശിപ്പിക്കാൻ പോകുന്ന സംസ്കൃത ഉത്സവം എന്ന രീതിയിൽ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള ഈ വരാൻ പോകുന്ന ആദ്യത്തെ ഒൻപത് ദിവസങ്ങളിൽ പ്രദർശിപ്പിക്കുന്ന സിനിമയ്ക്ക് ആഭിമുഖ ആമുഖമായിട്ട് ഇന്നത്തെ സിനിമയെ അവതരിപ്പിച്ചുകൊണ്ട് സംസ്കൃത സിനിമകളെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി മധുസാറും ശിവപ്രസാദ് സാറും ആദ്യമേ സൂചിപ്പിച്ചു അവരുടെ രണ്ടുപേരുടെയും അഭിപ്രായങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചലച്ചിത്ര ഉത്സവത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണമെന്നും അത് ഉണ്ടാക്കുന്നതായിട്ടുള്ള മാറ്റങ്ങൾ അതെന്താണെന്നും ചലച്ചിത്രത്തിൻ്റെ ഒരു സംസ്കാരം സിനിമ കണ്ടുകൊണ്ടാണ് ഉണ്ടാവേണ്ടതെന്നും അങ്ങനെ സിനിമ കണ്ടുകണ്ട് നമുക്ക് നമ്മുടെ നാട്ടിലുള്ളതും അതേപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതുമായിട്ടുള്ള വിവിധ ഭാഷകളിലുള്ള ചിത്രങ്ങളെ അതിനെ പല വിഭാഗങ്ങളിലിവിടെ ലോക ക്ലാസിക്കുകൾ എന്നുള്ള രീതിയിൽ വിശേഷിപ്പിക്കുന്നവയുണ്ട് മധുസാറിൻ്റെ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു സിനിമ ആത്യന്തികമായിട്ട് നല്ല സിനിമ ചീത്ത സിനിമ എന്ന രണ്ട് കാറ്റഗറിയിൽ കാണണം എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ സിനിമ കണ്ടെങ്കിലേ നമുക്ക് ചലച്ചിത്രത്തിൻ്റേതായ ഒരു സംസ്കാരം നമുക്ക് ലഭിക്കുകയുള്ളൂ സിനിമയുടേതായിട്ടുള്ള ഒരു ഭാഷ അതിലൂടെയാണ് ചലച്ചിത്രം എന്ന കല അത് അത് കാണുന്ന ആളുകളിലേക്ക് അതിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നതായിട്ടുള്ള വീക്ഷണം അല്ലെങ്കിൽ സംസ്കാരം അല്ലെങ്കിൽ കാഴ്ചപ്പാട് അത് പകർന്നു തരുന്നതെന്നും സൂചിപ്പിക്കുകയുണ്ടായി ശിവപ്രസാദ് സാറ് അദ്ദേഹം ചില ഉദാഹരണങ്ങൾ പറഞ്ഞു അദ്ദേഹം ചില പ്രത്യേക കുറുക്കൻ്റെ കല്യാണം എന്നുള്ള നമ്മുടെ കേരളത്തിലെ ഒരു പ്രത്യേക സങ്കല്പം അത് മറ്റൊരു സിനിമയിൽ ഒരു വിദേശ സിനിമയിൽ കാണാൻ കഴിഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞു അദ്ദേഹം സ്റ്റാലിൻ അദ്ദേഹത്തിൻ്റെ റഷ്യയിൽ ആദ്യകാല സിനിമയുടെ ആ സംരംഭങ്ങളിലായിട്ട് ഈ തരത്തിൽ ജനങ്ങളിലേക്കൊരു പ്രത്യേകമായിട്ടുള്ള കാഴ്ചപ്പാട് സിനിമയുടേതായിട്ടുള്ള ഒരു സംസ്കാരം പകർന്നു നൽകാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങളും സ്റ്റാലിൻ്റെ ഭാര്യയുടെ സംഭാവനകളെക്കുറിച്ചൊക്കെ പറഞ്ഞു ഇന്ത്യയിൽ ആദ്യമായിട്ട് ചലച്ചിത്ര പ്രദർശനം ജവഹർലാൽ നെഹ്റു മുൻകൈ എടുത്ത് തുടങ്ങിയതിനെക്കുറിച്ച് പറഞ്ഞു അങ്ങനെ പിന്നീട് സ്റ്റാലിനല്ല ലെനിനാണ് സോറി അപ്പോൾ ലെനിനും ലെനിൻ്റെ ഭാര്യയായിട്ടുള്ള നടാഷ പുഷ്കോവ അല്ലേ ആ കുഷ്കായ അദ്ദേഹത്തോടെ സംസാരിക്കുമ്പോൾ വളരെ പ്രശ്നമാണ് കാരണം ഈ ഷായും ഷായും ഒക്കെ മാറിപ്പോയാൽ അപ്പോൾ ഇങ്ങനെയുള്ള ലെനിൻ്റെ ആ കാലത്ത് റഷ്യയിൽ ആരംഭിച്ചതായിട്ടുള്ള ഈ തരത്തിലുള്ള ചലച്ചിത്ര പിന്നെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി അങ്ങനെ വരവേ അദ്ദേഹം പറഞ്ഞു നമ്മുടെ കേരളത്തിൽ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ നമ്മുടെ സമൂഹത്തിലുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഒരു 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 സങ്കല്പമുണ്ട് വെയിലും ഡ്രീംസ് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് വെയിലും മഴയും വരുന്ന സമയത്തൊരു കുട്ടി പുറത്തേക്കിറങ്ങുന്നതിനെക്കുറിച്ച് ആ കുട്ടിയുടെ അമ്മ ചോദിക്കുന്നു നീ എന്തിനാണ് പുറത്തിറങ്ങിയത് ഇപ്പോൾ കുറുക്കൻ്റെ കല്യാണമാണ് ഈ സമയത്തെന്ന് അറിയില്ലേ വെയിലും മഴയും ഉണ്ടാകുന്ന സമയത്തെന്ന് പറഞ്ഞു അപ്പോൾ ഈ സമൂഹത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗമാണെങ്കിലും സമൂഹത്തിൻ്റെ മനസ്സ് അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ ഒരേപോലെ വരുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പിന്നീട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് പൂനായിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫിലിം ആർക്കൈവ്സ് അതേപോലെ ഫിലിംസ് ഡിവിഷന് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം വിവരിച്ചു അപ്പോൾ ഇത്തരത്തിലുള്ള ചലച്ചിത്ര ഉത്സവങ്ങൾ അത് നമ്മുടെ പ്രേക്ഷകരിലെ ഉണ്ടാക്കേണ്ടതായിട്ടുള്ള ചലച്ചിത്ര സംസ്കാരം ആ ദൃശ്യവും ശ്രാവ്യവും ഇതൊക്കെ ചേർന്ന ആ ആ സിനിമയുടേതായിട്ടുള്ള ഒരു വ്യാകരണമുണ്ട് ഒരു ഭാഷയുണ്ട് അപ്പോൾ അതിലൂടെ ആണ് ഈ കാര്യം ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് കിട്ടുന്നതെന്നും സാർ പറഞ്ഞതാണ് ഞാൻ പറയുന്നത് മധു സാർ പറഞ്ഞതാണ് അപ്പോൾ ഇപ്പോഴും ഒട്ടൊക്കെ നമ്മൾ സാഹിത്യവും അല്ലെങ്കിൽ നാടകവും അതേപോലെയുള്ളതിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇപ്പോഴത്തെ സിനിമ അത് പൂർണ്ണമായിട്ട് സിനിമയുടേതായിട്ടുള്ള ഒരു ലൈനിലേക്ക് ഇനിയും ആവേണ്ടതുണ്ട് അപ്പോൾ ഇവിടെയും നമ്മൾ ഈ ചലച്ചിത്രോത്സവം കഴിയുമ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള വളരെ നല്ല സിനിമകൾ നമുക്ക് കാണാൻ അവസരമുണ്ടാകും ചിലതൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടും ഇന്ന് അതിൻ്റെ കോപ്പികൾ നമുക്ക് കിട്ടാൻ വിഷമമുണ്ട് അപ്പോൾ അങ്ങനെ കാണുമ്പോൾ അതിൽ നിന്ന് പുതിയ ഒരു അവബോധമാണ് നമുക്കുണ്ടാവേണ്ടത് ഒരു പുതിയ കാഴ്ചപ്പാട് പുതിയ സിനിമയാണ് ഉണ്ടാവേണ്ടത് അപ്പോൾ അതിന് അതേമാതിരി കോപ്പി ചെയ്യുക എന്നുള്ളതല്ല അതൊക്കെ കണ്ട് ഒരു പുതിയ ചലച്ചിത്ര സംസ്കാരം നമുക്കുണ്ടാവണം അതാണ് ഇവിടെ വേണ്ടത് ഇവിടെ മഹേഷ് ബാബു സാർ അദ്ദേഹത്തിൻ്റെ അനുഭവം പറഞ്ഞു സംസ്കൃത സിനിമ എന്ന് പറയുന്നത് ഒരു സങ്കല്പമായിരുന്ന ഒരു കാലത്തെക്കുറിച്ച് പറഞ്ഞു ആദ്യമായിട്ട് ജീവി കയ്യരെന്ന് പറയുന്ന വ്യക്തി അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞു സംസ്കൃത ഭാഷയുടെ പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞു സംസ്കൃത ഭാഷയുടെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു അതിനുള്ള അതിലെ പല മേന്മകളുള്ളതിനെക്കുറിച്ച് പറഞ്ഞു വിദേശത്ത് നമ്മളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെക്കുറിച്ച് പറഞ്ഞു വിവേകാനന്ദ സ്വാമികളെ പോലെയുള്ള ആൾക്കാർ ലോകത്തിൻ്റെ മുമ്പിൽ നമ്മുടെ മേന്മയേറിയ സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും പലപ്പോഴും ലോകം ഇപ്പോഴും ഒരു അപരിഷ്കൃതമായിട്ടുള്ള ഒരു നാടാണ് ഭാരതം എന്ന് തന്നെയാണ് എന്നൊരു സങ്കല്പമാണ് വെച്ച് പുലർത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇവിടെ പലതും ഉണ്ട് പക്ഷെ അത് നമുക്ക് പുറത്ത് കൊടുക്കാൻ കഴിയണം അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു അദ്ദേഹം ഡർബനിൽ ക്ലാസ് എടുക്കുമ്പോഴാണെന്ന് തോന്നുന്നു ഒരു കുട്ടി നിഷ്കളങ്കമായ ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു സാറിൻ്റെ നാട്ടിൽ കറണ്ട് ഉണ്ടോയെന്ന് ചോദിച്ചതിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ നിഷ്കളങ്കമാണ് ആ ചോദ്യമെങ്കിലും ആ ചോദ്യം വളരെ പ്രധാനമാണെന്ന് അദ്ദേഹം കരുതുന്നു പക്ഷേ ഇവിടെ പലതും ഉണ്ട് എന്ന് മറ്റുള്ളവർക്ക് അറിയില്ല അപ്പോൾ അത് അറിയാൻ ഉള്ള ആ ഒരു അറിയിക്കൽ പുറം ലോകത്തിനെ അത് അറിയിക്കാൻ സാധിക്കേണ്ടത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അപ്പോൾ ആ സംസ്കൃത ചിത്രം അതുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ ഇപ്പോൾ രണ്ട് ചിത്രങ്ങളുമായിട്ട് അദ്ദേഹം ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കാര്യം പറഞ്ഞു ഒന്ന് അനുരക്തി അല്ലേ പിന്നെ നമോ എന്ന് പറഞ്ഞ് ഇനി ഒരു ചിത്രം അതിൽ ജയറാം അനുഭവിച്ച കഥാപാത്രമാകാൻ വേണ്ടിയിട്ട് കുചേലൻ്റെ കഥാപാത്രം ആകെ തീരാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു അതേപോലെ നമ്മുടെ ഭാരതീയമായ ആ ഈ പുരാണ കഥകളിലും ഒക്കെ പറയുന്നതായിട്ടുള്ള പല കുറിച്ച് പറയുമ്പം അല്ലെങ്കിൽ പുരാണ പുരുഷന്മാരെ കുറിച്ച് അവതാര പുരുഷന്മാരെ കുറിച്ച് പറയുന്ന സമയത്ത് കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു അറുപത്തി കലകൾ പഠിക്കാനാണ് സാന്തിവിനി മഹർഷിയുടെ അടുത്ത് പോയതെന്ന് പറഞ്ഞു അത് പറയാൻ കാരണം കല എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം വിമർശിക്കാനും അതേപോലെ സംസ്കാരം കൊടുക്കാനും ഉള്ളൊരു ഏറ്റവും നല്ല ഒരു ഉപാധിയായിട്ടാണ് ഭാരതം കണ്ടിരുന്നത് ഇപ്പം നാട്യശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു അതിലെ നാല് വൃത്തികളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു അതേപോലെ നവ രസങ്ങളെക്കുറിച്ച് പറഞ്ഞു ഓരോ രസത്തിനും ഉതകുന്ന നിറങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇങ്ങനെ വളരെ കൂടുതൽ ആഴത്തിൽ ഈ വിദേശികളൊക്കെ ഇന്ന് പറയുന്നതിനെക്കാട്ടിലൊക്കെ എത്രയോ മുമ്പ് നമ്മുടെ പൂർവികരായിട്ടുള്ള ആൾക്കാർ ഇതിനെക്കുറിച്ച് വളരെ ഗഹനമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിരിക്കുന്നു എന്നുള്ള വസ്തുത അതാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഞാൻ സമയത്തിൻ്റെ പരിമിതിയുണ്ട് കാരണം ഇനി ഈ നമ്മൾ പ്രദർശിപ്പിക്കുന്ന സിനിമ തീരണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും അപ്പോൾ അതുകൊണ്ടൊരു ഈ അദ്ദേഹത്തിൻ്റെ ഈ ഒരു അനുഭവം സംസ്കൃതത്തെക്കുറിച്ച് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏഴായിരത്തിൽ പരം ലോകഭാഷകളിൽ സംസ്കൃതത്തിന് മാത്രമാണ് ഈ പ്രത്യേകത അദ്ദേഹം പറഞ്ഞു അപ്പോൾ സംസ്കൃതം അറിയാത്തത് കൊണ്ട് ഒരു വിഷമമുണ്ടായിട്ടുണ്ട് ധ്വനിസിദ്ധാന്തത്തെക്കുറിച്ചും രസസിദ്ധാന്തത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞ സമയത്ത് ഇന്നത്തെ ചലച്ചിത്ര രംഗവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇവർ രണ്ടുപേർക്കും പേർക്കും സമാനമായിട്ടുള്ള ഈ ഒരു വിഷമത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു മഹേഷ് സാറ് സൂചിപ്പിച്ചു അപ്പോൾ അങ്ങനെ ഒരു സംസ്കൃതത്തിന് അങ്ങനെ ഒരു ഇനിയും സാധ്യതകളുണ്ട് സംസ്കൃതവുമായിട്ട് ബന്ധപ്പെട്ടാൽ ആ ഭാഷയ്ക്ക് മറ്റു പല ഭാഷകൾക്കും ചെയ്യാൻ കഴിയുന്നതിൽ കൂടുതൽ ഈ ചലച്ചിത്രം പ്രതിനിധാനം ചെയ്യുന്നതായിട്ടുള്ള ഈ നൂറ്റാണ്ടിൻ്റെ കല അല്ലെങ്കിൽ ഇപ്പോൾ ആധുനികമായിട്ടുള്ള കല ഇരുപതാം നൂറ്റാണ്ടിൻ്റെ കല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ പിന്നെ അത് അതിനെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ശിവപ്രസാദ് സാർ സൂചിപ്പിച്ചു ഈ പ്രതിബിംബത്തിൻ്റെ ഒറിജിനലാണ് പ്രതിബിംബത്തിൻ്റെ ഒറിജിനലാണ് യഥാർത്ഥത്തിൽ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട് അഗ്നിയെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു അഗ്നിയെ തന്നെ പല രീതിയിൽ വെറുതെ സിനിമ കണ്ടാൽ പോരാ കാഴ്ച എന്നുള്ളത് മാത്രമല്ല പക്ഷെ ആ കാഴ്ചയെ നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്നു എങ്ങനെ അനുഭവിക്കുന്നു എങ്ങനെ അത് കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതിനൊരു പ്രാധാന്യമുണ്ട് അഗ്നി എന്നുള്ളതിൻ്റെ പല വേർഷൻ അദ്ദേഹം പറഞ്ഞു വെറും തീയായിട്ട് എന്നുള്ള നിലയ്ക്ക് അല്ല അഗ്നി എന്ന് പറയുമ്പോൾ ഒരു വലിയ ആധ്യാത്മികമായ പശ്ചാത്തലം അതിനുണ്ട് ഒരുപാട് മാനങ്ങൾ അതിന് വരുന്നു അപ്പോൾ ആ രീതിയിൽ അതിനെ നമുക്ക് കാണാനും അതിനെ അവതരിപ്പിക്കാനും കഴിയണം എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ സിനിമ വെറുതെ കണ്ടാൽ പോരാ അത് കാണേണ്ട രീതിയിൽ കാണണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ ഇവർ മൂന്ന് പേരും ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ഇവർ മൂന്ന് പേരും അവരവരുടെ രണ്ടുപേരും സിനിമ മേക്കേഴ്സ് എന്നുള്ള നിലയ്ക്കും പുതുതായിട്ട് സംസ്കൃതത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആ ഭാഗത്തെ കടന്നു വന്ന് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെന്നുള്ള നിലയ്ക്കും മഹേഷ് ബാബു സാറും അവരവരുടെ വീക്ഷണങ്ങൾ അവതരിപ്പിച്ചു അപ്പോൾ നമുക്ക് ഈ വരാൻ പോകുന്ന നൂറ്റിയെട്ട് ദിവസങ്ങളിൽ വലിയൊരു അനുഭവം ഒരു കാഴ്ചയുടേതായിട്ടുള്ള ഒരു വസന്തോത്സവം ഒരു സാംസ്കാരികോത്സവം അത് അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം വന്നിരിക്കുകയാണ് അതിനു മുമ്പ് ആമുഖമായിട്ട് ഇവിടെ പറയുകയുണ്ടായി ഇത് സിനിമ എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കലാരൂപമാണ് സിനിമയെക്കുറിച്ച് സിനിമാ രംഗത്ത് കുറിച്ച് മോശമായ ഒരു കാഴ്ചപ്പാട് പണ്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു അത് ഒരു പോക്കാണ് പണം കളയാനും സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ ദൂഷ്യമുണ്ടാകാനും ഒക്കെ പറ്റുന്ന ഒരു മേഖല ചൂതാട്ടം പോലെയുള്ളൊരു മേഖലയാണ് എന്നുള്ളൊക്കെ ഒരു ധാരണയുണ്ടായിരുന്നു പക്ഷേ അതല്ലാത്തൊരു വശം പ്രാധാന്യം സിനിമയ്ക്കുണ്ട് ജനങ്ങളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നതായിട്ടുള്ള അവരുടെ ഉള്ളിൽ ശരിയായ ഒരു ദിശാബോധം കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള മൗസാർ പറഞ്ഞ രീതിയിൽ ദിശാബോധം കൊടുക്കാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു മേഖലയാണ് അതുകൊണ്ട് മനുഷ്യനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഈ കലാരൂപം അതിനെ നമ്മൾ അടുത്തറിയേണ്ടതുണ്ട് അതിനെ പഠിക്കേണ്ടതുണ്ട് അത് നമുക്ക് നമ്മുടേതായിട്ടുള്ള കാഴ്ചപ്പാട് ഉണ്ടാക്കാനായിട്ട് സമൂഹവുമായിട്ട് സംവദിക്കാനായിട്ട് നമുക്ക് ഉപകരിക്കും എന്ന് പറയുന്നുണ്ട് അദ്ദേഹം മഹേഷ് ബാബു സാർ അവസാനം പറഞ്ഞു ഇനിയും വരാൻ പോകുന്നത് കാലഘട്ടം ഇങ്ങനെയാണ് ഫൈവ് ഡി ഒക്കെ വരുന്ന സമയത്ത് അത് കൂടുതൽ വ്യക്തിഗതമാവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും മനുഷ്യനെ വളരെയധികം സ്വാധീനിക്കാൻ പോകുന്ന ഒരു കലാരൂപമാണ് അതുകൊണ്ടാണ് ഇത് നമുക്ക് ഹറാമായിട്ടുള്ള ഒന്നല്ല നേരെമറിച്ച് കലയുടെ മുഴുവൻ നമ്മുടെ സമ്പത്തായിട്ടുള്ള ഗാന്ധർവേദത്തിൻ്റെ ഭാഗമാണ് അതിൽ നിന്നാണ് സർവ്വ കലകളും ഉരുത്തിരിഞ്ഞിട്ടുള്ളത് കലയുടെ പ്രാധാന്യം എന്താണെന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഭാസൻ്റെ നാടകവും ഒക്കെ ഉദാഹരണമായിട്ട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഭാസൻ്റെയും അതേപോലെ കാളിദാസൻ്റെയും ഒക്കെ സൃഷ്ടികൾ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇത് നമുക്ക് ഈ ചലച്ചിത്രോത്സവം നൂറ്റിയെട്ട് ദിവസം നടക്കാൻ പോകുന്നത് എൻ്റെ അറിവിൽ ഇതൊരു ലോക റെക്കോർഡാണ് അത് സംഭവിച്ചിട്ടില്ല തുടർച്ചയായിട്ട് നൂറ്റിയെട്ട് ദിവസം നടക്കുക എന്നുള്ളതെന്ന് പറയുന്നത് അതൊരു സാഹസം തന്നെയാണ് അതൊരു ചരിത്രമാകാൻ പോവുകയാണ് എല്ലാ മേഖലകളിലും ഉൾക്കൊള്ളിക്കാവുന്ന രീതിയിലുള്ള ചലച്ചിത്രങ്ങളാണ് നമ്മളിവിടെ ഇവർ രണ്ടു പേരിലും കൂടെ സെലക്ട് ചെയ്ത് നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ അതൊരു നല്ല അവസരമായി തീരട്ടെ ഒരു നല്ലൊരു ഉൾക്കാഴ്ച നമുക്കുണ്ടാവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത ആളിനും കൈമാറുന്നു ഞാൻ കൂടുതലൊന്നും തന്നെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ആൾക്കാരിൽ വന്നിരിക്കുന്നൊരു മാറ്റം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലായിരുന്നു ഞാൻ ബി എസ് സി അന്ന് മാത്തമെറ്റിക്സ് ആയിരുന്നു എൻ്റെ സബ്ജക്റ്റ് അതിന് അതേ വർഷം തന്നെ എനിക്ക് ഫിലിമൻഷിപ്പിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു അപ്പോൾ ആ സമയത്തുണ്ടായ ഒരു സംഭവം അതിന് തൊട്ട് മുമ്പ് ഞങ്ങൾ മാത്തമെറ്റിക്സ് അസോസിയേഷൻ എല്ലാ കോളേജിലും ഉണ്ട് കെമിസ്ട്രി അസോസിയേഷൻ ഇങ്ങനെ ഓരോന്നിൻ്റെ അസോസിയേഷൻസ് ഉണ്ട് അപ്പോൾ ആ അസോസിയേഷൻ്റെ ഭാരവാഹിത്വമൊക്കെ ഉള്ളപ്പോൾ ഞാൻ എസ് പരമേശ്വരൻ എന്ന് പറയുന്ന ഒരു പ്രൊഫസറേ ഒന്ന് അദ്ദേഹത്തെ പ്രസംഗിക്കാൻ ക്ഷണിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അവിടെ കോളേജ് ചെന്ന് കഴിഞ്ഞപ്പം ആ സമയത്തെ അവിടെ ഒരു പിന്നെ ഒരു സൗകര്യം കിട്ടുകയില്ല എവിടെ അദ്ദേഹത്തെ ഒരു ക്ലാസ് റൂമിൽ കൊള്ളുന്ന കുട്ടികളല്ല താനും എന്ന വലിയൊരു ഹോളിലേക്കുള്ള ആവശ്യവുമില്ല അപ്പോൾ അങ്ങനെ ഒരു സജഷൻ ഞാനും പറഞ്ഞാൽ നമുക്ക് ആ ചാപ്പൽ കിട്ടുകയാണെങ്കിൽ കോളേജിൻ്റെ ഭാഗം ഒരു ചാപ്പലുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ഇ എസ് പരമേശ്വരൻ സാറിനെ വിളിച്ചിട്ട് ഒരു ക്ലാസ്സും അതിൻ്റെ എല്ലാം നടത്താം എന്നൊക്കെ പറഞ്ഞാലും ഇങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പം അയ്യോ അവരെല്ലാവരും പറഞ്ഞത് ഒക്കത്തില്ല അത് പരിപാടനമായ സ്ഥലമാണ് ഞങ്ങൾ അവിടെ യാതൊരു കാരണവശാലും ഒക്കില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ ഞാനത് പിന്നെ ആ പോസ്റ്റ് പോൺ ചെയ്ത് ഡേറ്റ് മാറ്റി വെച്ചിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ സൗകര്യം ഒരു സൗകര്യം എല്ലാം കൂടെ കിട്ടിക്കഴിഞ്ഞ ശേഷം ഹോളിൻ്റെ സൗകര്യം എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് പിന്നെ അത് നടത്തുകയോക്കെ ചെയ്യും വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയെല്ലാം കുറച്ച് ദിവസം കഴിഞ്ഞപ്പം എന്നെ വിളിച്ചു നമുക്ക് അവിടെ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് അതിനൊന്ന് ഒരു കുട്ടികളുമായിട്ടൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു കോളേജിനുള്ള സൗകര്യമുള്ളൂ ഞങ്ങളുടെ ചാപ്പലില്ല ഇപ്പം ഇത് ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്നതെന്ന് നടന്ന സംഭവം ഒട്ടും ഞാൻ അതിശയോക്തി പറയുകയല്ല ഭർത്താമ കോളേജിൻ്റെ ചാപ്പലിലായിരുന്നു സിസ്റ്റീൻ എം മാം പ്രൊജക്ട് കൊണ്ടുവച്ചിട്ട് ഫിലിം ഫെസ്റ്റിവൽ നടത്തിയത് അപ്പോൾ ആ ഒരു മാറ്റം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഇപ്പം ബഹുമാന്യരായ മകേഷ് സാർ പറഞ്ഞത് ഈ ആശ്രമങ്ങളിലും അതുപോലെ തന്നെ വേദപഠനങ്ങൾ നടത്തുന്നിടത്തും ഇത് വർജ്യമല്ല എന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഞാൻ ഒന്ന് എല്ലാവരും ഒന്ന് ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അത് അതുകൊണ്ട് അതിനൊരു അയിത്തം പാടില്ല പണ്ട് ഈ ഫോട്ടയിൽ അവരൊരു ഡോക്യുമെൻ്ററി എടുക്കണമെന്നും പറഞ്ഞ് ചാലക്കുടിയിലെടുത്തൊരു ഇതുകൊണ്ട് അപ്പോൾ അതിനെ ബാബു തിരുവല്ല കൊണ്ടുപോയി അവിടെ നമുക്കൊരു ഡോക്യുമെൻ്ററി എടുക്കണമെന്നും പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആദ്യത്തെ മൂന്നാല് ദിവസം ഞായർ മുതൽ ബുധനാഴ്ച വരെ പ്രാർത്ഥനകൾ തന്നെയാണ് വ്യാഴാഴ്ച മുതൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വന്ന് പറയാൻ സാക്ഷ്യം പറയും അപ്പോൾ സാക്ഷ്യം പറയുന്ന സമയത്ത് ഓരോരുത്തർ വന്ന് പറയുന്നത് ഞാൻ കേട്ടോണ്ട് ഞാൻ ഭയങ്കര കള്ളൂടിയനും മദ്യപാനിയും പിന്നെ പിന്നെ പരസ്ത്രീ ഗമനങ്ങളിലൊക്കെ പോയിട്ടുള്ളവനും ധാരാളം സിനിമയും കണ്ടു നടന്ന ഒരാളാണ് ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞ് ഈ മൂന്ന് ദിവസത്തെ ഇതെല്ലാം പ്രാർത്ഥന ചെയ്യാൻ കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ആസക്തി എല്ലാം അങ്ങ് പോയി നല്ലവനായി എന്ന് പറയും അപ്പം ഈ ജനങ്ങളെ എന്തുമാത്രം സിനിമ ഏതെല്ലാം രീതി കാണുന്നു എന്നുള്ളതാണ് പക്ഷേ ഇപ്പം അവർ തന്നെയാണ് അവിടെ ഒരു പിന്നെ ഈ പറഞ്ഞ രീതിയിൽ സമാനമായ രീതിയിൽ അവിടെ ഡിവൈൻ ചാനലെന്ന് പറഞ്ഞ് അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിന്ന് അവിടെ ഒരു അവർക്കൊരു കോളേജിൻ്റെ ഒരു സ്ഥാപനവും കിട്ടി അവിടെ ക്ലാസ് എടുക്കാൻ എന്നെ വിളിച്ചു അന്നേരം ഞാൻ ഈ കാര്യം ഒന്ന് ഓർത്തു ഇതൊക്കെയാണല്ലോ ഈ മാറ്റം എന്നുള്ളതായിരിക്കും അന്നേരം അവിടെ പോയി ഞാൻ ക്ലാസ് എടുക്കുകയും ചെയ്തു ഈ അപ്പം ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എം എ മൾട്ടി ബി എ മൾട്ടിമീഡിയെന്ന് പറഞ്ഞ കോഴ്സ് അവിടെ തുടങ്ങിയിരിക്കുകയാണ് അത് അവരുടെ സ്ഥാപനങ്ങളിൽ തന്നെ എല്ലാം ഈ പരിപാടനമെന്ന് കരുതിയിരിക്കുന്ന പല സ്ഥലങ്ങളിലും അവിടെ ഇപ്പം ചലച്ചിത്രത്തിൻ്റെ സ്ക്രീനിങ്ങിലൂടെ നടക്കുന്നു എന്നുള്ളൊരു ഒരു അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് എല്ലാ നന്മയും പ്രേയസും ശ്രേയസും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംഘരിക്കുന്നു ഞാൻ രണ്ടായിരത്തി പതിമൂന്നിൽ നമുക്കറിയാം ഇന്ത്യൻ സിനിമ എൻ്റെ നൂറ് വർഷം ആഘോഷിക്കുകയായിരുന്നു അപ്പോൾ അതിനോടനുബന്ധിച്ച് ഡി സി ബുക്സിന് വേണ്ടി ഞാനൊരു പുസ്തകം തയ്യാറാക്കി ഇന്ത്യൻ സിനിമ നൂറ് വർഷം നൂറ് സിനിമ അപ്പോൾ അതിൽ ഈ നൂറ് സിനിമയിൽ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം സെലക്ട് ചെയ്ത ഒരു ചിത്രമാണ് യാതൊരു തർക്കവും കൂടാതെ ആദിശങ്കരാചാര്യ അപ്പോൾ ആ ഒരു ചിത്രത്തിൻ്റെ മഹത്വം അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാനിത് വളരെ നേരത്തെ ഈ ചിത്രം അദ്ദേഹം ചിത്രവുമായിട്ട് വരികയൊക്കെ ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു അപ്പോൾ ഈ ഇതിന് ശേഷം പക്ഷെ അന്ന് ഞാൻ ഞാൻ പറഞ്ഞല്ലേ ഒരു സിനിമ വിദ്യാർത്ഥിയായിരുന്നു ഇപ്പോഴും അതുതന്നെയാണ് അപ്പോൾ ആ സിനിമയിലേക്ക് എനിക്ക് ഇറങ്ങിച്ചെല്ലാനൊന്നും കഴിഞ്ഞില്ല നേരെ മറിച്ച് ഞാൻ ഈ പുസ്തകത്തിന് വേണ്ടി ഈ സിനിമ പല തവണ കണ്ടു അതാണ് കാഴ്ചയുടെ ഒരു ഗുണം ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളൊരു സിനിമ തന്നെ എത്രയോ തവണ കാണുമ്പോൾ അതിൻ്റെ അർത്ഥതലങ്ങൾ തലങ്ങൾ മുഴുവൻ മാറുകയാണ് ഞാൻ ഈ പതിർമാഞ്ചാലി എന്നാണ് നൂറ്റി മുപ്പത് തവണ കൂടുതൽ കണ്ടിട്ടുണ്ട് ഇപ്പോഴും ഞാൻ ആ സിനിമ കണ്ടാൽ എനിക്കൊരു പുതിയ ഒരു അർത്ഥതലം കൂടെ കണ്ട് കണ്ടുക അപ്പോൾ അങ്ങനെ ഈ എഴുതണമെങ്കിൽ വെറുതെ ഇരുന്ന് എഴുതാൻ പറ്റും വെറുതെ ഇരുന്ന് എഴുതുന്ന ഒരു സ്വഭാവം എനിക്കില്ലാത്തത് കൊണ്ട് വീണ്ടും വീണ്ടും കണ്ടു അപ്പോൾ ആ കാണലിലൂടെ ഞാൻ ആർഷഭാരത സമ്പത്ത് കണ്ടെത്തുകയായിരുന്നു ഈ സിനിമയിലൂടെ സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ ആദിശങ്കരാചാര്യരെ കുറിച്ച് താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് കിട്ടാവുന്ന പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ കവിഞ്ഞേ അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെ ഇന്ത്യൻ ജീവിതവുമായി ഇന്ത്യയുടെ ഒരു കാലഘട്ടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് മഹത്തായ ഒരു സന്ദേശമായിരുന്നു ഈ സിനിമ എനിക്ക് പ്രദാനം ചെയ്തത് ഒരു പക്ഷേ അതിന് ഇത് ഈ എഴുത്തിന് ശേഷം എനിക്ക് ഹിമാലയത്തിൽ പല സ്ഥല ഉള്ള ഒരു പ്രചോദനം തന്നതും ഈ ആദിശങ്കരാചാര്യരാണ് അപ്പോൾ അദ്ദേഹം നടന്ന പാതകൾ നമുക്കറിയാം കേദാർനാഥും അതുപോലെ തന്നെ ഉത്തരകാശി എന്ന് പറയുന്ന ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ അദ്ദേഹത്തിൻ്റെ പദങ്ങളിലൂടെ യാത്ര ചെയ്യാനൊരു അവസരവും എനിക്ക് ഉണ്ടാക്കി തന്നത് ഈ സിനിമയാണ് അപ്പോൾ ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ചലച്ചിത്രത്തിൻ്റെ ഭാഷയിലാണ് ഇത് സംസാരിക്കുന്നത് ഇത് ഒരു സാധാരണ നമ്മളൊരു കൊമേഴ്സ്യൽ സിനിമ ഇപ്പം സ്യൂപ്പർ സാബ് പറഞ്ഞതുപോലെ അത്തരം സിനിമ തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം തീർച്ചയായും ഈ വ്യപിചാരമോ അല്ലെങ്കിൽ കള്ളുകുടിയോ അല്ലെങ്കിൽ ആ സിനിമയോ ഇതൊക്കെ ഒരുമിച്ച് തന്നെ പോകുന്ന കാര്യം തന്നെയാണ് പക്ഷെ അത്തരം സിനിമയെക്കുറിച്ചല്ല നമ്മൾ സൂചിപ്പിക്കുന്നത് അത് വർജിക്കേണ്ടത് തന്നെയാണ് അത്തരം സിനിമ കുറേ വർജിച്ചെങ്കിൽ മാത്രമേ പ്രത്യേകിച്ചും വളർന്നു വരുന്ന തലമുറ ആ യഥാർത്ഥ ഒരു പാതയിലൂടെ യാത്ര ചെയ്യത്തുള്ളൂ അപ്പോൾ ഈ ചിത്രം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ സിനിമയുടെ ഭാഷയിലൂടെയാണത് സംസാരിക്കുന്നത് അത് ജി വി എയ്യർ എന്ന് പറയുന്ന ആ സംവിധായകനെ അദ്ദേഹം അതിനു മുമ്പ് സിനിമകളൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ സംസ്കൃത ഭാഷയിൽ അതിൻ്റെ എല്ലാ സൗന്ദര്യത്തോടും കൂടി അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ വാസ്തവത്തിലെ സബ്റ്റൈറ്റിലൂടെയാണ് നമ്മൾ അത് കണ്ട് മനസ്സിലാക്കുന്നത് പക്ഷേ ഈ സബ് ടൈറ്റിൽ ഞാൻ വീണ്ടും വീണ്ടും റീവൈൻഡ് ചെയ്ത് ടൈറ്റിൽ വായിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വായിക്കുന്നതോടെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ വേദാന്ത സംഹിതകളും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ആർഷഭാരത പാരമ്പര്യവും ഒക്കെ നമുക്ക് നമ്മുടെ മുന്നിൽ വെളിപ്പെടുകയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റവലേഷനായിരുന്നു ഒരു കണ്ടെത്തലായിരുന്നു ഭാരതീയ തത്വചിന്തയെ കണ്ടെത്തുകയായിരുന്നു ഈ ആദിശങ്കരാചാര്യ അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കാം അപ്പോൾ ആദിശങ്കരാചാര്യയുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന ഒരു വലിയ ലോകമുണ്ട് അത് നമ്മുടെ ആർഷ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ആ രീതിയിലൂടെ ചിത്രത്തെ സമീപിക്കണം എന്ന് ഒരു അഭ്യർത്ഥന മാത്രം ഞാൻ പിന്നെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് നന്ദി നമുക്ക് സിനിമ സിനിമയെ ഇതാദ്യമായിട്ട് ഇവിടെ പ്രിവ്യൂ ചെയ്യുന്നതാണ് അന്നേരം അതിൻ്റെതായ ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ കണ്ടേക്കാം അതിന് എല്ലാവരും സഹകരിക്കണം ഒന്ന് പിന്നെ വെള്ളം കുടിക്കാനുള്ള ആവശ്യപ്പെട്ടാൽ വെള്ളം തരാനുള്ള ഏർപ്പാടുണ്ട് അത് ഒന്ന് അവിടെ വെച്ചിട്ടുണ്ട് ചൂടുവെള്ളങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ മതിയാവും ഈ സിനിമ ആയതുകൊണ്ട് ഈ ടെലിഫോണ് ഒന്ന് അല്ലല്ല സാധാരണ കാര്യമല്ല അത്യാവശ്യം ടെലിഫോൺ ഒന്ന് സൈലൻറ്റാക്കി വെക്കുക എന്നിട്ട് വരികയാണെങ്കിൽ വെളിയിൽ ഇറങ്ങി പോയിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് സ്പേസ് ഇട്ടിട്ടുണ്ട് അങ്ങനെ വെളിയിൽ ഇറങ്ങിപ്പോയി നിന്ന് സംസാരിക്കാൻ